പിന്നെളാപ്പയല്ല, മൂത്താപ്പയല്ല, ഭാര്യക്ക് ഭർത്താവല്ല, ഭർത്താവിന് ഭാര്യയല്ല, ജ്യേഷ്ഠന് അനിയനല്ല, അനിജന് ജ്യേഷ്ഠനല്ല, പിന്നെ മയ്യത്താണ്. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞി കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നീലാരമേ, ഉലകത്തിൽ തണി എന്നീലാരമേ, പരൻവിധി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചിത്വത്തെ നാമുക്കുണ്ടോ നാട്ടിലെ, കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ, മാർബിൾ കൊട്ടാരത്തിൽ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന മാർബിൾ കൊട്ടാരത്തിന്റെ പ്രവിശാലമായ ശാസ്ത്രീയ സംവിധാന സൗഭാഗ്യത്തിന്റെ പരവതാനിയിൽ തീക്ഷ്ണമായ ഉഷ്ണമുള്ള സമയത്തൊരു ബട്ടണങ്ങ് അമർത്തിയ എ സി സംവിധാനം കൊണ്ട് തണുത്തുറച്ച് കിടക്കുന്ന പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, ഇനി ചൂടുള്ള സമയത്താണെങ്കിൽ തണുപ്പിക്കാനും തണുപ്പുള്ള സമയത്താണെങ്കിൽ ഹീറ്റ് കൊണ്ട് ചൂടാക്കാനോ, അങ്ങനെയൊക്കെ കഴിയുന്ന സംവിധാനത്തിന്റെ സൗകര്യത്തിന്റെ സൗഭാഗ്യത്തിന്റെ മധ്യ ആധുനികമായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടി ഭൂമിയിലെ സ്വർഗം കെട്ടിയിട്ട് മനോഹരമായ ശാസ്ത്രീയ സംവിധാനത്തിന്റെ ബളബളായ മാനത്തിന്റെ തിമിർപ്പിലായി സകലതും മറന്നുകൊണ്ട് സിനിമ കണ്ട് ഒളിപ്പില്ലാതെ ഇളിച്ചുകൊണ്ട് കിടന്ന് ഇഷാവും കളാക്കിയിട്ട് നിദ്രയിലെ കണ്ട് കുർക്കം വലിക്കുന്നവനെ, കോമഡി കണ്ട് ചിരിച്ചു കിടക്കുന്നവളെ, ഈ കിടക്കത്തിൽ നേരം വെളുക്കുമെന്നുറപ്പുണ്ടോ? ഇല്ല, ഇല്ല. ദിനം പ്രതി കടന്നു വരുന്ന മാധ്യമങ്ങളിലേക്കൊന്ന് കണ്ണ് എറിഞ്ഞാൽ ദൃശ്യമാധ്യമമാകട്ടെ, അതേ ശ്രാവ്യമാധ്യമമാകട്ടെ, മാധ്യമങ്ങളിൽ കടന്നു വരുന്ന മരണ റിപ്പോർട്ടുകളിൽ പലതും ഉറങ്ങാൻ കിടന്നവന് എണീറ്റില്ല. ഉറങ്ങാൻ കിടന്നവൻ എണീറ്റില്ല എന്നതാണ് സുബ്ഹാനല്ലാഹ്. ഏത് സമയത്തും ഞാനിപ്പോൾ മരിക്കുന്നതാണ്, എന്റെ മരണം ഇപ്പോൾ ആകാമെന്നൊരു തീരുമാനോ? ഇത് എപ്പോഴും എവിടെ വെച്ചുകൊണ്ടും എങ്ങനെയും പിൻവലിക്കപ്പെടാവുന്ന കേവലമായ നിസാര ജീവിതത്തിന്റെ ഉടമകളാണ് മനുഷ്യനെന്ന കാര്യം വളരെ ഗൗരവത്തിലുള്ള ഹൃദയത്തിൽ തട്ടണേ. അതുകൊണ്ടാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മരണത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, യാ മനിൽ മൗത്തു അയതുഹു വയാ മനിൽ ഖബറു മൻസിലുഹു വയാ മനിൽ തുറാബു വിസാദുഹു വയാ മനിൽ മുങ്കറു വന്ന കീറു ദുവാറുഹു എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ, അള്ളാഹു കണക്കാക്കിയ വെള്ളം എത്രയാണോ അതേ ലിറ്റർ വെള്ളമേ നമ്മൾ കുടിക്കൂ, അള്ളാഹു കണക്കാക്കിയ ഭക്ഷണം എത്രയാണോ അത്ര വറ്റ് ഭക്ഷണമേ നമ്മൾ അതാ കഴിക്കൂ, അള്ളാഹു കണക്കാക്കിയ ശ്വാസോച്ഛ്വാസം എത്രയാണ് അത്രയേ ശ്വസിക്കൂ വിശ്വസിക്കൂ, അള്ളാഹു കണക്കാക്കിയ വർത്തമാനം എത്രയാണോ അത്തരം അക്ഷരങ്ങളെ നമ്മൾ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴൂ, അള്ളാഹു കണക്കാക്കിയ വസ്ത്രം എത്രയാണോ അത്ര അത്ര വസ്ത്രമേ നമ്മൾ ധരിക്കൂ, അള്ളാഹു കണക്കാക്കിയ
കണക്കാക്കിയ രാത്രി എത്രയാണോ അത്ര രാത്രിയെ നമ്മൾ ഉറങ്ങോ, അള്ളാഹു കണക്കാക്കിയ പ്രസംഗം എത്രയാണോ അത്ര പ്രസംഗമേ നമ്മൾ നടത്തൂ, അള്ളാഹു കണക്കാക്കിയ സമയം എത്രയാണോ കാലമുള്ളർവാഹിലും ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് എത്തിയത് പടച്ചവൻ കണക്കാക്കിയ ഡേറ്റിനാണ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ എത്തിയത് പടച്ചവൻ നിശ്ചയിച്ച തീയതിയാണ്. ഇനി ഭൂമിയിൽ നിന്ന് പൊന്നുമോനെ, ഭൂമിയിൽ നിന്ന് പൊന്നുമോളെ, കബറിന്റെ ഏകാന്തതയുടെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട തടവറയാകുന്ന മണ്ണറയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ നനച്ചടയിച്ചല്ല, നമ്മൾ കണക്കാക്കിയ മാസമല്ല, നമ്മൾ കൊതിച്ച സമയമല്ല, റബ്ബ് തആല നനച്ച സമയമാണ്. ആ സമയം അങ്ങ് സമാഗതമായ പിന്നെ നമ്മൾ മാറിക്കൊള്ളും, മാറിക്കൊള്ളും. അങ്ങനെയാണല്ലോ ഒരു കല്യാണ പന്തലിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കല്യാണ പന്തലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും നിരന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നിക്കുമ്പോ വീട്ടുകാരും പറയും, എനിക്ക് കേട്ടോ ശരിയാക്ക, ഒപ്പം തരട്ടോ, ഒപ്പം തരട്ടോ. എന്നിട്ട് കയ്യഴുകിയിട്ട് കാത്തിരിക്കുന്ന ആളുകളെ ഒരു സ്ഥലത്ത് ഇരിച്ച് സൗകര്യം ചെയ്തു. അപ്പൊ ഈ കയ്യഴുകിയിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ പാളിയൊക്കും, അതിങ്ങനെയൊക്കെ നീക്കിയുള്ളവിടെ പോയിട്ടിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ദുനിയാവിന്റെ തമാശ. അപ്പൊ നമ്മൾ കയ്യാള പന്തലിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള കുറെ ആൾക്കാരുണ്ട്, ഇങ്ങനെ പല ഗർഭാശയങ്ങളിൽ ഞാൻ കഴിഞ്ഞു, ഓലിങ്ങനെ നോക്കുകയാണ് ആരൊക്കെ തട്ടിപ്പോണ ആ ക്യാപ്പിലെ ഇറങ്ങുന്നത്. എത്രയേ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ട് അല്ലേ, എവിടെ നിന്നാർക്കും ഗർഭമില്ലേ അല്ലേ, അല്ല പ്രസിഡന്റ്. അതിന്റെ അർത്ഥം എന്താ, കുറെ ആളുകൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വന്നിട്ട് ഇങ്ങനെ കാത്തിക്കാറ്. ഓലെ ഇറങ്ങണമെങ്കിൽ നമ്മൾ കുറെ ആൾക്കാരാണ് നീങ്ങിപ്പോണം, പന്തലിന്റെ മറ്റൊരു നീക്കണോ, എല്ലാരും കൂടി അങ്ങനെ നമ്മുടെ ജീവിതം ഇവിടെ സൗകര്യമില്ലല്ലോ, ദോഷം ഇടാൻ സൗകര്യമില്ല, ഭക്ഷണത്തിന് വെള്ളപ്പത്തന്നെ തകരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, നിലവിലുള്ള കുറെ ആൾക്കാരാണ് മാറിക്കൊടുക്കണം. അപ്പോ ആക്സിഡന്റിൽ ഒരു 5-8 അവിടെ അങ്ങോട്ട്, അറ്റാക്കിൽ ഒരു 10-30 ഇവിടെ അങ്ങോട്ട്, ക്യാൻസർ കൂടി ഒരു 10-40 അങ്ങോട്ട്. ഇത് ഇതിന്റെ വഴിയാണ്, എന്നാലേ മറ്റൊരുക്കണ്ട ഇറക്കാൻ പറ്റാറ്. ഇങ്ങനെ ഒരു തമാശ ദുനിയാവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മളിപ്പോ കല്യാണ പരിയിലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയം ഇവിടെ ഉണ്ടാവുള്ളൂ, അത്രയില്ല. ആ ഒരു സമയം ഇവിടെ ഇവിടെ ആകുള്ളത് ഉമ്മാന്റെ ഗർഭാശയം നിങ്ങളുടെ ഇറങ്ങിയാല് ഭൂമിന്റെ ഗർഭാശയാവുന്ന കവർ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ചെറിയ പാലം കിടക്കാൻ, അതിനാണ് ദുന്യാവെന്ന് പറയുന്നത്. ഒരു ഒരു ഗർഭാശയത്തിൽ നിന്ന് മറ്റൊരു ഗർഭാശയത്തേക്ക് സൈക്കിളായിട്ട് പോകണം, വേറൊന്നുമില്ല. ഒരു ഗർഭാശയം ഉമ്മാന്റെ ഗർഭാശയം, ഇനി അടുത്തത് കബറ്, അതും ഗർഭപാത്രമാണ് ഭൂമിന്റെ. അപ്പൊ ഉമ്മാന്റെ ഗർഭപാത്രം നിങ്ങളുടെ ഇറങ്ങിയിട്ട് ഭൂമിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നടന്നു പോവാ, അതിനാണ് ദുന്യാവ് എന്ന് പറയുന്നത്. വേറെ അതിന്റെ മേലെ ഒന്നും പെടില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചിലപ്പം പറയും 10 ഏക്കറുണ്ട്, 20 ഏക്കറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതുങ്ങളെ വാപ്പ നേരത്തെ പറഞ്ഞല്ലോ മുപ്പരിവിടെ, ഈ 10 ഏക്കറിന്റെ ആധാരം നേരത്തെ വാപ്പാന്റെ കയ്യിലായിരുന്നു. ആധാരം പിടിച്ചിട്ട് പറഞ്ഞിട്ട് ആഗ്രഹിക്കണ്ട, ഈ ആധാരത്തിൽ വാപ്പാനും വലിയപ്പാനും പേരുണ്ട് ഓലിവിടെ. ഇതിനി നാളങ്ങളെ മോൻ പിടിക്കും, എന്നിട്ട് പറയുന്നത് എന്റെ ആണെന്ന്. അപ്പൊ നിങ്ങളിവിടെ ഇതിങ്ങനെ ആധാരം ഇങ്ങനെ കൈമാറാനുള്ള സാധനം അല്ലാതെ നമ്മളുണ്ടവിടെ. ഏത് ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് എനിക്ക് 10 ഏക്കറുണ്ട് 20 ഏക്കറുണ്ട് എന്ന് പറയുന്നെങ്കിൽ ആ സ്ഥലം ഞങ്ങൾ നോക്കിയിട്ട് പരിഹസിക്കുന്ന, എന്നിട്ട് പറയും ഞാൻ നിനക്കല്ല നീ എനിക്ക, ഞാൻ നിനക്കല്ല നീ എനിക്കാണ്. അതിനർത്ഥം നല്ലോന്ന് മനസ്സിലായിക്കോളൂ, നൈ വിഷയാണ് കേൾക്കാവൂ. ഭൂമി നമ്മളോട് പറയും ഞാൻ നിനക്കല്ല നീ എനിക്കാ, അല്ലേ? അങ്ങനല്ലേ എങ്ങനെ മനസ്സിലായിട്ടില്ലേ? ഭൂമി നമുക്കില്ല, പിന്നെ നമ്മള് 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 ഭൂമിക്കാ. ചിന്തിക്കണേ ചിന്തിക്കണേ, അതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ മനിൽ മൗതു വായതുഹു, എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ, മരിച്ചവരൊക്കെ മരിച്ചു അവർക്കിനി മരണത്തിന്റെ പേടിയില്ല, അടുത്തത് നോക്കിയാൽ മതി.
നമ്മുടെ മുമ്പിൽ സക്കറാത്തിന്റെ പേടിയുണ്ട്, മുങ്കർനക്കീറിന്റെ പേടിയുണ്ട്, ഖബറിന്റെ പേടിയുണ്ട്, മഹ്ഷറിന്റെ പേടിയുണ്ട്, സിറാത്ത് മുസ്തഖീമിന്റെ പേടിയുണ്ട്. എന്നാൽ മരിച്ചവർക്ക് ഇത്തരം പേടികളിൽ നിന്ന് ഒരു പേടി ഒഴിഞ്ഞോ, സക്കറാത്തിന്റെ പേടി ഇനി അവർക്കില്ല. എന്തുകൊണ്ട്? അവർക്കത് കഴിഞ്ഞു. എന്നാൽ അത് ഇനിയുള്ളത് നമ്മുടെ മുമ്പിലാണ്. ഈ കാര്യം എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഓർത്തുകൊണ്ട് ഞെട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, വ്യസനിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, തപിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അല്ലാഹുവേ, നിന്നെ ഓർത്ത് കരയാനുള്ള കൽബ് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, നിന്നെ ഓർത്ത് കരയാനുള്ള കൽബ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരിക്കൽ ബെഡ്റൂമിലിരുന്നു കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. ഭാര്യ പെട്ടെന്ന് ഉണർന്നുകൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സ്വന്തം ഭാര്യയോട് നാളത്തെ ഖബറിനെ കുറിച്ച് പറയുകയാ, നിയന്ത്രിക്കാൻ കഴിയാതെ കരയുകയാ. ഖബറിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ഗൗരവത്തോടെ കരഞ്ഞുകൊണ്ട് ഭാര്യയെ സദുപദേശം നടത്തിയപ്പോൾ ആ ഭാര്യ അതോടുകൂടി ജുഹുദിന്റെ ആളരൂപമായി മാറുകയാ. കരഞ്ഞ അന്നത്തെ രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെടുകയാണ്. അതിൽ ഭാര്യ ഗർഭിണിയാവുകയാണ്. അതിൽ ഒരു കുഞ്ഞുണ്ടാവുകയാണ്. ആ കുഞ്ഞ് വളർന്ന് വലുതാവുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഭരണത്തിന്റെ തിരക്കിലാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തൊരിക്കൽ വീട്ടിലതാ പരാതിക്കാര് തമ്പടിക്കുകയാണ്. വാപ്പച്ചിയെ അന്വേഷിച്ച് വന്നതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രാജാവാണല്ലോ, ഭരണാധികാരിയാണല്ലോ. ഭരണചക്രം തിരിക്കാൻ വേണ്ടിയുള്ള തിരക്കിനിടയിൽ വീട്ടിൽ വന്ന ആളുകളെ സമീപിക്കാൻ അല്പം വൈകിപ്പോയി. പിന്നീട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് തിരക്കുകൾക്കിടയിൽ കടന്നു വന്നതാണ്. ആ സമയത്ത് തന്നെ പ്രതീക്ഷിച്ചു വന്ന പരാതിക്കാരോട് പറഞ്ഞു, ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, ഒരു രണ്ടു മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങളെ പരാതി കേൾക്കാ. ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, ഒരു രണ്ടു മണിക്കൂർ ഉറങ്ങിയിട്ട് ഞാൻ അത് വരാന്ന്. എന്നിട്ട് മഹാനവറുകൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂം പോയി. ഈ ആളുകളൊക്കെ ഇങ്ങനെ പരാതികളുമായി വന്നതായി, ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂം പോയി. അപ്പോ അള്ളാഹനെ ഓർത്ത് ആഹർ ഓർത്ത് പൊട്ടിക്കരഞ്ഞ അന്ന് രാത്രിയിൽ ഭാര്യയുമായി സംസർഗം നടത്തിയിട്ടുണ്ടായ കുട്ടി, ആ കുട്ടിയെ ഇങ്ങനെ നോക്കുന്നു. കുറെ പരാതിക്കാർ പുറത്ത് വാപ്പട്ടീനെ മാറ്റ ഓർമ്മ. ഉറങ്ങാൻ വേണ്ടി പോയ ബാപ്പന്റെ വേക്കിൽ കുട്ടി വന്നിട്ട് ഞാൻ മലയിലേക്ക് പോയിട്ടില്ല അപ്പാ, നമ്മൾ ഉറങ്ങാൻ പോകണം. അപ്പൊ ആ പരാതിക്കാരെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നല്ലോ, അവരെ നോക്കാതെ ഉറങ്ങാൻ പോകണമെന്ന്. ആ മോനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ രണ്ടു മണിക്കൂറൊന്നും ഉറങ്ങിട്ട് ഞാൻ അവരെ കാര്യങ്ങൾ കേട്ടോളാന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ഈ പൈതലങ്ങ് കരയുകയാണ്, ഈ പൈതലങ്ങ് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, മോനെ എന്തിനാണ് കരയുന്നത് മോനെ? ആ സമയത്ത് ഈ സ്വാലിഹായ മോന് പറഞ്ഞു, പാപ്പാ നിങ്ങളങ്ങ് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ടങ്ങ് ഉറങ്ങിയാ ഉണരുമെന്ന് ഗ്യാരണ്ടിയുണ്ടോ? ആ സമയത്ത് നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വന്ന ആളുകളുടെ പ്രതീക്ഷ മുറിച്ച് നിങ്ങളങ്ങ് പരലോകത്തെത്തിയാൽ നിങ്ങൾക്കുള്ള പ്രതീക്ഷയാകുന്ന സ്വർഗം അല്ലാഹു മുറിക്കുമോ? നിങ്ങൾക്കുള്ള പ്രതീക്ഷ അല്ലാഹു മുറിച്ചു കളയുമോ എന്ന പേടി കൊണ്ട് ഞാൻ കരയുകയാണ് വാപ്പാ എന്നങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
ആഖിറത്തിന്റെ കാര്യം, മൗത്തിന്റെ കാര്യം, ഖബറിന്റെ കാര്യം ഓർമ്മപ്പെടുത്തി തഖ്‌വയിലേക്ക് ക്ഷണിച്ച മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷാധിക്യമുണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അൽഹംദുലില്ലാഹില്ലദീ ആത്വാനീ വലദ അല്ലദീ യുസക്കിറുനീ ആഖിറാ, എനിക്ക് ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു മകനെ എനിക്ക് ദാനമായി വരദാനമായി നൽകിയ പടച്ച തമ്പുരാനാണെങ്കിൽ സ്തോത്രങ്ങളും എന്ന് പറഞ്ഞ് അല്ലാഹു ഹംദ് ചെയ്യുകയാ. അത് പാരമ്പര്യ ഗുണമാണ്. അവർ വല്യപ്പാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. പാരമ്പര്യ ഗുണമാണ്. വല്യപ്പാന്റെ സ്വഭാവം എന്താ അറിയോ? ഒരാളെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. എന്തിനെ? ഭരണത്തിരക്കില് മരണം മറക്കുമെന്ന് പൊടിച്ചിട്ട് പൊടിച്ച് കുലുക്കിയിട്ടൊക്കെ ഓർമ്മപ്പെടുത്താൻ. എന്നുണ്ട് ഭരണത്തിന്റെ തിരക്കിൽ മരണം ഓർക്കുമെന്ന്, മരണം മറക്കുമെന്ന് പേടിച്ചിട്ട് ഇടക്കിടക്ക് ശരീരം പിടിച്ചിട്ട് കുലുക്കിയിട്ട് പറയും, ഉമ്മറേ അത് മരിക്കുമെന്ന് പറയാൻ ശമ്പളം കൊടുത്തിട്ട് ആളെ നിർത്തിയിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. ഒരിക്കലേ വേദനം പറ്റി ജീവിക്കുന്ന ഈ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഇരിക്കുമ്പോ, മരിക്കട്ടോ. അപ്പൊ പറഞ്ഞോ, നിന്നെ ഞാൻ ജോലിനെ ഫിനിഷാക്കിക്കുന്നു, ഇനി ജോലി വേണ്ട, ഇനി അതിന്റെ വകയിൽ ശമ്പളം വാങ്ങും വേണ്ട, ആ ജോലി ഇനി വേണ്ട. അപ്പൊ അയാളെ വെച്ച് എന്ത് ചെയ്യാന്ന് വെച്ചു, എന്റെ താടി രോമങ്ങളിൽ ഒരു രോമം നരച്ചിട്ടുണ്ട്, വെളുത്തിട്ടുണ്ട്, ഇത് വെളുത്താൻ മനസ്സിലായി ഇനി കൂടുതൽ കാലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനി മരിക്കുന്നുള്ള കാര്യം ഈ രോമം എന്നോട് വിളിച്ചു പറയേണ്ടത് നിന്റെ ആവശ്യമില്ല. നമ്മൾ പുള്ളാഴ്ച നേരത്തെ വരെ കഥ ഒച്ച രോമം നേരത്തെ താടിയും മുടിയും ഒമയും വിരികൊക്കെ നേരത്തെ വരെ കാണാൻ വച്ചോപ്പിൽ ഉണ്ട് വിധിനുമ്പോ തന്നെ ഇനിയൊന്നും നിരക്കാൻ പാടില്ല. വർക്കത്തിന് ഒന്നുണ്ടെങ്കിൽ തിരക്കടില്ല, അതും ഫുള്ളാഴ്ച നരച്ചിരിക്കണം, പെയിന്റ് കംപ്ലീറ്റ് മാറ്റിക്കണം, ഇനി പൊളിക്കാനല്ലോ. എന്നാലും ബോധം മനുഷ്യന്മാരെ പലതുക്കാണ്ട് ചിന്തിക്കും, ബോധം ഉള്ളിക്കാണ്ട് കയറി കിട്ടുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഈ വിഷയത്തിന്റെ ബോധതലത്തിലേക്ക് മനുഷ്യരെ ഉണർത്താൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, യാ മനിൽ മൗത്തു വയതുഹു, എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ, വയാ മനിൽ ഖബറു മൻസിലുഹു, ഖബറാകുന്ന ഇടുങ്ങിയ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഗുഹയെ വീടായി തെരഞ്ഞെടുക്കുന്നവനെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ സന്ദർശകർ അധികരിച്ച സമയത്ത് ഒരൽപ്പം വലിയ വീടാക്കിക്കൂടെ എന്ന നിലയിൽ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ പള്ളിപ്പറമ്പിന്റെ തൊട്ടടുത്താണ് ഉസ്താദിന്റെ വീടുള്ളത്. ബഹുമാനപ്പെട്ടവർ ഭാര്യയോട് തിരിച്ചു പറഞ്ഞു, നമ്മുടെ വീട് ഇതല്ലല്ലോ. ഏതാണ്? പള്ളിപ്പറമ്പിലേക്ക് ചൂണ്ടിയിട്ട് മീസാൻ കല്ല് കാണിച്ചു കൊടുക്കുകയാ, നമുക്ക് കുടിക്കാനുള്ള വീട് ആ കല്ലിന്റെ ചുവടയാ, അത് മറക്കണ്ട. സയ്യിദന നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ചെറിയൊരു ഷെഡ് കെട്ടിയിട്ട് അതിൽ സുജൂദ് കിടന്ന് കരയാണ്, ഒരു പർണശാല, ഇബാദത്ത് അല്ലാത്ത വേറെ പണിയൊന്നുമില്ല. അപ്പൊ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിനോട് പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഇബാദത്തിനായിട്ട് കത്ത് കെട്ടി രംഗത്തിറങ്ങിയിട്ടാണ് ഒഴിഞ്ഞു വന്ന് നിൽക്കുന്നത്, നിങ്ങളും ദുനിയാവും തമ്മിൽ ബന്ധമൊന്നുമില്ല, എന്നാലും ഈ ചെറിയ ടെന്റിന് കഴിയണോ, കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന ടെന്റല്ലത്, നമുക്ക് അത്യാവശ്യം തരക്കടില്ലാത്ത ഒരു സുരക്ഷിതമായ വീട് കെട്ടിക്കൂടെയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു വെച്ചു, നൂഹ് നബി നിങ്ങൾക്ക് എന്തിന്റെ കാറ്റാണ്, ഇവിടെ ആകെ ഒരു 1000 കൊല്ലല്ലേ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവുള്ളൂ, ഇവിടെ ആകെ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് 1000 കൊല്ലൊക്കെ ജീവിച്ചിരുന്നു, ഇവിടെ ആകെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 1000 കൊല്ലല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് വേറെ വീട്ടിൽ പോവില്ലേ. ആ ഒരു 1000 കൊല്ലത്തിൽ എത്ര മണി എത്ര കൊല്ലം നമ്മൾ ഉറങ്ങി തീർക്കുന്നു നൂഹ് നബി. അപ്പൊ ഒന്ന് ഉറങ്ങാനും ഉണരാനും മാത്രം വലിയ വീട് കെട്ടണോ, അതിനുള്ള അന്തക്കടൊന്നും എനിക്കില്ല, ഞാനത് പറയുന്നു 1000 കൊല്ലത്തെ കാലം ജീവിക്കുന്ന ആളാണ് അന്ന് പറഞ്ഞത്. ഞമ്മളല്ലോ 1000 കൊല്ലാണോ, ഞമ്മളൊക്കെ ഇപ്പൊ കെട്ടേണ്ട പോലെ വലുപ്പം മനുഷ്യനെങ്ങനെ കണ്ടാൽ അല്ല, ഞമ്മളിപ്പൊ കെട്ടിപ്പൊക്കിയിട്ട് സുഖത്തിൽ കഴിയുന്ന പോലെ വലുപ്പം അയാളെങ്ങനെ കണ്ടാല് ഞാനിപ്പ ഈ ബക്കറ്റ് മുടിച്ചതിനെ കണ്ട പോലെ ഇതിപ്പോ നമുക്കെന്നെ കണ്ടാൽ സുഖമാണ്, എന്തിനാണ് എന്തായാലും സംസാരം
സംഭാവന സംഭ മാത്രമേ വന്നു മനപ്പെട വെച്ചാലും ക്രാക്കൊക്കെ ഒന്നാണ് കയറ്റുന്നത് കേട്ടോ. ചിന്തിക്കണേ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഒരു കാര്യം എല്ലാവരും മനസ്സിലായിക്കോണം, നമ്മൾ മൂന്ന് ശത്രുക്കളുടെ ഇടയിലാണ്. ഒന്ന് ദുന്യാവ്, മറ്റൊന്ന് തടീച്ച, വേറൊന്ന് ചൈത്താൻ. മൂന്ന് ശത്രുക്കളുടെ ഇടയിലാണ്. ഒരു രണ്ടു മൂന്ന് ശത്രുക്കളെ നമ്മളെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മൾ വെറുതെ പോവോ? അല്ല, പോവൂല പോവൂല ഒന്ന് കരുതിയിട്ടേ പോവുള്ളൂ. ചിലപ്പം പോവൂല, ഇനി പോകണമെങ്കിൽ ഒന്ന് കരുതിയിട്ട് പോവും. ഉറപ്പല്ലേ, നമ്മൾ ഇത് പോർക്കളാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ മൂന്ന് ശത്രുക്കൾ എപ്പോഴും നമ്മളെ അമ്പി ഇത് കൊല്ലാന്ന് കയ്യുമാണ്. ഇബിലീസിന് ഉറക്കം തന്നെ ഇല്ല, നമ്മളാണ്ട് ഉറങ്ങിയാൽ ഓർമ്മയില്ല. കൽബുന്നത് പറിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കണം. അതൊരു അതിന്റെ ഒരു ജാഗ്രത നമുക്ക് വേണ്ടേ സഹോദരന്മാരെ? ജാഗ്രത വേണ്ടേ? അല്ല, അതിന്റെ ഒരു ജാഗ്രത നമുക്ക് വേണ്ടേ? ഈ കൽബാകുന്ന അലമാറയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈമാനാകുന്ന സ്വർണം, അത് കട്ടെടുക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന കൊള്ള സംഘത്തിന്റെ തലവനാണ് ഇബിലീസ്. ഉറങ്ങൂല്ല. അപ്പൊ ഇങ്ങനെ കള്ളനുണ്ടെന്നുള്ളൊരു വിചാരം നമുക്ക് വേണ്ടേ? അതിനൊരു ജാഗ്രത വേണ്ടേ? ചിന്തിക്കണേ, അതിനൊരു ജാഗ്രത വേണ്ടേ? ഇവിടെ സന്തോഷത്തോടെയുള്ള യാത്രയാണ് എന്നെ ഏൽപ്പിച്ചത്. ഒരു കാര്യം കേട്ടോളൂ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ചിലര് ദുനിയാവിന് ആഹ്റത്തിനേക്കാൾ സ്ഥാനം കൊടുക്കുകയാ. അവന്റെ യാത്ര ദുഃഖത്തിലാ. ചിലര് ദുനിയാവിനേക്കാൾ ആഹ്റത്തിന് ആഹ്റത്തേക്കാൾ ദുനിയാവിന്. മുഅ്മിനീങ്ങളെ കുറിച്ച് മുസ്ലിമീങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാത്തവരെ കുറിച്ചല്ല. ആഹ്റം വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും മഹത്വം അതിനേക്കാളും പ്രാമുഖ്യം കൊടുക്കുന്ന ദുനിയാവിനാണ്. ഓല് ദുനിയാവിന് പോകുമ്പോ ദുഃഖത്തോടെ പോകണം. വേറെ ചിലര് രണ്ടും സെയിൽസെയിൽ, ദുനിയാവാണ് ആഹ്റമാണ് രണ്ടും ഒരുപോലെ. പാസ്പോർട്ടിനൊരു ബഹുമാനം, ഖുർആനൊരു ബഹുമാനം, രണ്ടിനൊരേ ബഹുമാനം. അബുദാബിക്ക് പോകണതും ഒന്ന് അജിനോണോ? രണ്ടും വേണം. അബുദാബിക്ക് പോണ മോളെ കെട്ടിക്കാണ്, അജിനോണ് സ്വർഗത്തിന്. രണ്ടുവരെ ഈ ആളുകളും മരിക്കുമ്പോ എന്താണെന്നൊന്നും പറയാൻ പറ്റും. ചില ആളുകൾ ദുന്യാവ് വേണം, ആരാന്റെ ഓരോ ചാരതല്ലോ ഇന്നത്തിന്റെ മാലുണ്ടാവാൻ. പക്ഷെ അതില്ലെങ്കിലും വേണ്ടില്ല, ആഹ്റാണ് റബ്ബ്. ഒരു പുത്തക്കയുള്ള ചിലര് ആഹ്റത്തിനേക്കാൾ ദുന്യാവിനെ തെരഞ്ഞെടുത്ത. ഈ നാല് കൂട്ടത്തിൽ ഏതിലപ്പോ നമ്മളെ പൊട്ടിക്കുന്നത് ചോക്കാണ്? നിങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട, എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവും, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്, അയൽവാസിയല്ല. അതിന് നമ്മൾ നരകത്ത് പോകണമെങ്കിൽ പോകാൻ കാരണം നമ്മളാ, അയൽവാസിയല്ല. അപ്പൊ നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മളാ. ഓരോ മനുഷ്യന്മാരെ ഏറ്റവും വലിയ ശത്രു അവനാൻ തന്നെ. ആ ശത്രുവിന്റെ തടീസയുടെ തടമറയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ മാന നന്നായിട്ട് മനസ്സിലാവും. ചിന്തിക്കണേ, ഈ ദുനിയാവിൽ നിന്ന് ആഹ്റത്തിലേക്കുള്ള യാത്ര സന്തോഷമാകണോ? നിബന്ധനയുണ്ട് പെങ്ങളെ, നിബന്ധനയുണ്ട് ഉമ്മ. വെറുതെ സന്തോഷമാകൂല്ല. ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടാ വന്നത്. ആ സമയത്ത് ഉമ്മ ചിരിക്കുകയാ, വല്യമ്മ ചിരിക്കുകയാ, വാപ്പ ചിരിക്കുകയാ, വല്യപ്പ ചിരിക്കുകയാ. ഗർഭാശയത്തിൽ നിന്ന് വന്നവന് പൊട്ടിപ്പൊട്ടി കരയുകയാ. അല്ലേ, ഉമ്മാന്റെ ഗർഭാശയത്തിന് പുറത്തു വന്നപ്പോ വന്നോ കരയാ? അല്ലേ, ഒപ്പനത്തെ കരയല്ലേ കരഞ്ഞിട്ടാണ് കണ്ടുകൊണ്ട്. ആ സമയത്ത് കണ്ട അനുഭവിച്ച മുഴുവൻ ആളുകളും ചിരിക്കുകയാണ്. കുട്ടി വന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ഇനി എന്താ വേണ്ട അറിയോ? സന്തോഷത്തിൽ പോകണമെങ്കിൽ ഇനി ഭൂമിന്റെ മുകളിൽ നിന്ന് ഖബറാകുന്ന ഗർഭാശയത്തിലേക്കാണ് പോകുമ്പോ പോകുന്ന നമ്മൾ ചിരിക്കണം. മറ്റൊരു കരയട്ടെ, വരുമ്പോ നമ്മൾ കരഞ്ഞല്ലോ, ഇനി പോകുമ്പോ കരയരുത്. ആൺകുട്ടികൾ ചിരിച്ചെടുക്കണം. വരുമ്പോ നമ്മൾ കരഞ്ഞു, അപ്പൊ നമുക്കൊരു തീരുമാനം വേണം. നിങ്ങളൊക്കെ കാണിച്ചു നമ്മളൊക്കെ കരയുമ്പോ ഞാൻ ചിരിച്ചു പോട്ടെ. ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ? ഞാൻ ചിരിക്കുമ്പോ നിങ്ങൾ കരയും.
നമ്മളവന്റെ വെച്ചാൽ ഉമ്മകാര്യം ഭാര്യ കാര്യം. അപ്പൊ നമ്മള് കാര്യരുത്, നമ്മൾ ചിരിക്കണം. ആ അവസ്ഥയിൽ നമ്മുടെ മരണമുള്ള അവസരം എത്തിച്ചേട്ടെ. അധ്വാനിച്ചവരെ എത്തും, ആഹാരം കണ്ട് കിട്ടിയാൽ ദുനിയാവ് അവര് വെറുക്കും. ഒരിക്കൽ മഹാനരായ അഷറഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ ഉറക്കെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ സഹാബാക്കളുമായി നടക്കുകയാ. ഒരു കുന്നിന്റെ ചെരുവിലെത്തിയപ്പോ ഒരു സഹാബി ആ മലകണ്ടങ്ങ് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ മല കണ്ടപ്പോഴേക്ക് എന്തിനാ നീ കരഞ്ഞത് മോനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചുകൊണ്ട് ആ സഹാബി പറയുകയാ, നബിയേ, ഞാൻ എന്റെ ജാഹിലിയ സംസ്കാരത്തിന്റെ കാട്ടാളത്വത്തിലേക്ക് ചിന്തിച്ചതാ, അതിന് ഈ മല കണ്ടിട്ട് എന്തിനാ കുഞ്ഞുമോനെ കരഞ്ഞത്? യാ റസൂലല്ലാ, ഞാൻ നിങ്ങളെ ട്രീറ്റ്മെന്റിൽ വരുന്നതിന്റെ മുമ്പ്, ഞാൻ നിങ്ങളെ കാണുന്നതിന്റെ മുമ്പ്, ജാഹിലിയത്തിന്റെ കാട്ടാളത്ത സംസ്കാരത്തിൽ കസ്മലനായി കഴിയുമ്പോ എന്റെ ഭാര്യ പ്രസവിച്ച ഒരു പെൺകുട്ടിയെ ഈ മലയുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കൊന്നുകൊണ്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. യാ റസൂലല്ലാ, അതുകൊണ്ട് ഈ മല കണ്ടപ്പോ എന്റെ പൊന്നുമോളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങ് കരഞ്ഞതാ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയേണ്ട താമസോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഴയകാലത്ത് കാട്ടാളനായി ജീവിക്കുമ്പോ നിഷ്കരുണ കൊലപാതകം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പിതാവ് പൊന്നുമാൾ ഓർമ്മയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അങ്ങ് വിതുമ്പി കരഞ്ഞുകൊണ്ട് കണ്ണീർ പൊഴുക്കിയപ്പോ ഈ മനുഷ്യന്റെ കരച്ചിലിനിടയിൽ ഒരു അർത്ഥമുണ്ട്. നബിയേ, ഞാൻ എന്റെ കൈകൊണ്ട് കൊന്നുകളഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമോള് എനിക്കൊന്ന് കാണാൻ കഴിയുമോ? യാ റസൂലല്ലാ എന്നർത്ഥത്തിലാണ് ഇദ്ദേഹം കരയുന്നത്. അന്ന് കൊന്നുകളഞ്ഞതാ, ഇപ്പൊ ആ മോളൊന്ന് കാണാൻ കൊതിച്ചുകൊണ്ട് എന്റെ മോളെ നീ കൈകൊണ്ട് ഞാൻ കൊന്നുകളഞ്ഞു നബിയേ. കാരണം ഞാനല്ലാത്തൊരു സമയമായിരുന്നു അത്. ഞാൻ ജാഹിലായിരുന്നു, ജാഹിലിയ സംസ്കാരത്തിന്റെ വാലിമായിരുന്നു. അന്ന് ഞാൻ ചെയ്ത ഒരു നിഷ്കരുണ കൊലയാണ് നബിയേ. ആ പൊന്നുമോളെ ഞാൻ ഓർക്കുന്നു യാ റസൂലല്ലാ. അപ്പൊ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വെച്ചു, ധാരാളം മുഹമ്മദ് മുസ്തഫയാ, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖജനാവിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാപ്പയാൽ കൊല ചെയ്യപ്പെട്ട ആ മകള് വലിച്ചെറിയപ്പെട്ട കുഴിച്ചു മൂടപ്പെട്ട മലമുകളിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, മോളെ മോളെ ഞാൻ മുഹമ്മദ് നബിയാ, ഇങ്ങോട്ട് വാ മോളെ. ആ സമയത്ത് മലയുടെ ഇടയിൽ നിന്നൊരു കുട്ടി തടകുണഞ്ഞെഴുന്നേറ്റ് തലയിൽ നിന്ന് മണ്ണ് കൊട്ടിയിട്ട് റസൂലുള്ളാന്റെ നേരെ വന്നുകൊണ്ട് ലബ്ബൈക്കവ സാദൈക്കയാ റസൂലല്ലാ, എന്തേ നബിയേ എന്നെ വിളിച്ചത്? യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, കൊന്നുമോളെ ഇതാരാന്നറിയുമോ? മോളെ, ഈ പെൺകുട്ടി പറഞ്ഞു, അറിയില്ല നബിയേ. അല്ലാന്റെ റസൂല് പറഞ്ഞു, മോളെ ഇത് നിന്റെ വാപ്പയാണ് മോളെ. അദ്ദേഹം കരയുന്നത് എന്തിനാണെന്നറിയോ? അദ്ദേഹം എന്റെ സ്വഹാബിയാകുന്നതിന്റെ മുമ്പ്, എന്റെ ശിഷ്യനാകുന്നതിന്റെ മുമ്പ്, ജാഹിലിയ സംസ്കാരത്തിന്റെ അക്രമിയായി വാഴുന്ന സമയത്ത് എന്റെ വാപ്പ ബോധമില്ലാതെ അക്രമവാസന കൊണ്ട് അഭിമാനം പിടിച്ചു നിർത്താ പെൺകുട്ടികളെ നിഷ്കരുണം കൊല്ലുന്ന കാലത്ത് ഈ വാപ്പ നിന്നെ കൊന്നതോർത്തുകൊണ്ട് ഈ മല കണ്ടപ്പോ വാപ്പ കരയുകയാണ് മോളെ. ഇപ്പോൾ നിന്റെ വാപ്പ പഴയ വാപ്പയല്ല, എന്റെ സ്വഹാബിയാ. അതുകൊണ്ട് പഴയ കാലത്തെ സ്വഭാവം ഇനി ആവർത്തിക്കൂല. ഈ വാപ്പാക്കൊരാഗ്രഹമുണ്ട്, നീ ഒന്ന് വാപ്പന്റെ കൂടെ പോയി ഉമ്മയെ കണ്ടിട്ട് അവരുടെ കൂടെ കുറച്ചു കാലം താമസിച്ചിട്ട് ഇനി മരിച്ചാൽ മതിയെന്ന്. മോളെ, വാപ്പാന്റെ കണ്ണീര് കണ്ടോ? ആ വാപ്പാന്റെ കൈവിരൽ പിടിച്ചുകൊണ്ട് നീ ഒന്ന് വീട്ടിൽ പോകുമോ? ആ
സമയത്ത് ഈ മോള് പറയുകയാണ്, നബിയേ വാപ്പ എന്നെ കൊന്നതിൽ എനിക്ക് പരാതിയില്ല, പക്ഷേ ഞാനിപ്പോൾ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വല്ലാത്ത സന്തോഷാധിക്യത്തിന്റെ സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ റാഹത്തിലാണ് യാ റസൂലല്ലാഹ്. ആ സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് ഇനി നാറിയ ദുനിയാവിലേക്ക് എന്നെ വിളിക്കല്ല നബിയേ. ഇത് പാരയുടെ പോരിന്റെ വിദ്വേഷത്തിന്റെ അക്രമത്തിന്റെ ഇത് സംഘടനത്തിന്റെ സംഘർഷത്തിന്റെ രോഗങ്ങളുടെ പ്രയാസങ്ങളുടെ പരീക്ഷണങ്ങളുടെ ക്ഷീണങ്ങളുടെ നാടല്ലേ ലോകമല്ലേ നബിയെ, ഇനി ഇങ്ങോട്ട് എന്നെ വിളിക്കരുത്, ഞാൻ വലിയ സന്തോഷത്തിലാണ് ഈ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയാണ്. അള്ളാഹു തആല നമ്മളൊക്കെ അള്ളാഹുവിന്റെ ലിഖായിന്റെ സന്തോഷത്തിൽ ഉൾപ്പെടുത്തി രക്ഷപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറ രക്ഷപ്പെടുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത തമാശ ഒന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. എന്നെ ഏൽപ്പിച്ച വിഷയം ഞാൻ പറയുമ്പോൾ ഞാനും നിങ്ങളും നന്നായിട്ട് അവിടെ എത്തിയാൽ പിന്നെ മുഅ്മിനീങ്ങൾ കഥ. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ എത്തുമല്ലോ ഇല്ലേ? ഏ എത്തൂല്ലേ? ഏ അത് തീരുമാനിച്ചില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ആ കബറിലെത്തുന്നത് എന്തായിരിക്കും അവിടെ എത്തിയാൽ? സ്വാഭാവികമായ ഒരു ചിന്തകൾ ആദ്യം നടത്തി വെക്കാണ്. നമ്മളിപ്പോ ഈ ചൂടുള്ള സമയത്ത് റൂമിലാണ്ട് കയറിയിട്ട് ഫാനൊക്കെ ഓഫാക്കി ജനലൊക്കെ കണ്ടടച്ചാൽ ഒരു ഒരു മിനിറ്റ് അതിന്റെ ഉള്ളിൽ കുടിച്ചിരിക്കാൻ പറ്റുമോ? ഫാൻ ഓഫാക്കിയത് ഞാൻ എന്റെ വണ്ടിയും കയറി ഏറ്റില്ലെങ്കിൽ ഇരിക്കൂല. ആ സമയത്ത് കബറിലേക്കാണ്ട് താഴ്ത്തിച്ച് മേലെ മൂടുകല്ലാണ്, അടിയിൽ മണ്ണ്, മേലെ കല്ല്, സൈഡില് മണ്ണ്, ഫാനില്ല, എ സി ഇല്ല, ജനവാതിലില്ല, ഒരു ഓക്സിജൻ വരൂല, പുറത്തുനിന്ന് കാറ്റ് വരൂല. ഇതിന് എന്താ, മനുഷ്യന്റെ ശരീരം മൊത്തം, മനുഷ്യന്റെ ശരീരം മൊത്തം ഗ്യാസാണ്. ഒന്നായിട്ട് ഓരോ പാർട്സും, ആ ഓരോ പാർട്സിനും ഗ്യാസ് ഉണ്ടെന്ന്. അതാവുമ്പോ എന്താവും അറിയോ? ഇതിങ്ങനെ മേലിന്ന് മൂടി, അടിയിൽ മൂടി, സൈഡിൽ നിന്ന് മൂടിയാൽ പെട്ടെന്ന് കണ്ടിട്ട് ചേർക്കും. അതാണ് സ്വയം ഗ്യാസ് ഇറങ്ങിയ ശരീരം പെട്ടെന്ന് കണ്ട് ചേർക്കും. അങ്ങനെ രണ്ട് സൈഡിലും മറ, മേലെ കല്ല്, അടിയിലും മറ, അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടാലും. അപ്പൊ ഈ ഓരോ പാർട്സുകളിലുള്ള ഗ്യാസ് കണ്ട് ചേർക്കും, ബലൂൺ കൂർക്കും, പോലെ ഇങ്ങോട്ട് കൂർക്കും, വയറ് ഇങ്ങനെ ഇങ്ങോട്ട് കൂർക്കും, ഇങ്ങനെ കണ്ടിട്ട് കൂർക്കും. ഒരു ഒരു മൂന്നാല് മണിക്കൂറുമ്പോ തന്നെ ഇങ്ങനെ രൂപങ്ങളിങ്ങനെ മാറാം. അന്നത്തെ ഒരു ദിവസം, അന്നത്തെ ആ ഒരു ശരീരത്തിന്റെ അവസ്ഥയാണ്. മുഖനക്കറി വരുന്ന മറ്റൊന്നല്ല, ശരീരത്തിന്റെ അവസ്ഥയാണ്. അന്നത്തെ ആ ദിവസം ഇങ്ങനെ ഇങ്ങനെ പൊതുർന്നിങ്ങനെ കിടക്കും. പിന്നെ ഇങ്ങനെ ഗ്യാസ് ചേർത്ത് വീർത്ത് ഇങ്ങോട്ട് പൊട്ടിയാൽ, പെട്ടി അങ്ങോട്ട് പൊട്ടിയാല് പിന്നെ ഇങ്ങനെ ആ കടിച്ച നീല ഈച്ച ഇങ്ങനെ പാറാൻ തുടങ്ങും. ഈച്ചൊക്കെ നല്ല രസമാണ്. മൂക്കിങ്ങനെ ചേർക്കും, ചുണ്ടിങ്ങനെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. ആ സമയത്ത് കണ്ണിങ്ങനെ തക്കാളി മാരി കിഴിഞ്ഞിട്ട് തുറിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ ദിവസം രണ്ട് കണ്ണും തൽസാന്ന് ഉരുണ്ട കണ്ട് വീഴും. അതിനാണ് കണ്ണോക്ക് എന്ന് പറയാം. നമുക്കവിടെ അലുവ മുറിച്ചെന്നറിയില്ല, ആ സാധുവിന്റെ കണ്ണും പോകണം. കണ്ണോക്ക് എന്ന് പറഞ്ഞ അതിനാണ്, കണ്ണും കണ്ട് ചേർത്ത് വീർക്കും, തക്കാളി മാരി കണ്ട് ചേർക്കും, അങ്ങനെ ചോപ്പ് കളറാവും. എന്നിട്ട് ചീഞ്ഞു നാർന്ന് ഈ കണ്ണ് ഉരുണ്ട് കോട്ടി മാരി കണ്ട് ഉരുണ്ട് വീഴും. കണ്ണും കണ്ട് ഉരുണ്ട് വീണാൽ രണ്ട് സ്ഥലത്തൊരു ഗുഹയായിരിക്കും. ആ ഗുഹയിൽ കൂടി പുഴുക്കളം കടക്കേറും, തലച്ചോറും. ഇതല്ലേ സംഭവിക്കുന്നത്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് ഒരു മക്ബറിന്റെ അരികിലൂടെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മക്ബറയിലുള്ള ആളുകളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ.
എന്നിട്ട് അലിയാരെ അള്ളാഹുവിനോട് സമ്മതം തേടി. ആ മഖ്ബറയിൽ കിടക്കുന്ന മയ്യിത്തുകളോടൊന്ന് സംസാരിക്കാൻ അലിയാരങ്ങൾ സംസാരിക്കുകയാ, ഞാൻ അലി ഇബ്നു അബി ത്വാലിബ മുഹമ്മദ് നബിയുടെ മരുമകനാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ അവസ്ഥ എന്താ? ആ സമയത്ത് മയ്യിത്തുകളിൽ ഓരോന്ന് പറയുകയാണ്, അലിയേ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി, എന്നെ ഖബറിലേക്ക് കൊണ്ടുവന്ന് താഴ്ത്തപ്പെട്ട അന്നേ ദിവസോ ഞാനങ്ങ് ചെറുക്കാൻ തുടങ്ങി, അലിയേ എന്റെ മുടിയങ്ങ് ചായാൻ തുടങ്ങി, എന്റെ തലച്ചോറങ്ങ് കലങ്ങാൻ തുടങ്ങി. ഒരാള് പറഞ്ഞു, അലിയേ രണ്ടാമത്തെ ദിവസം എന്റെ കണ്ണങ്ങ് ചേർത്ത് വീർക്കാൻ തുടങ്ങി, അതങ്ങ് ചെയ്യാൻ തുടങ്ങി, മൂന്നാമത്തെ പ്രഭാതത്തിൽ കണ്ണങ്ങ് കൊഴിഞ്ഞു വീണോ, ആ കണ്ണിന്റെ ഗുഹയിലൂടെ പുഴുക്കൾ കയറിയിട്ട് എന്റെ തലയോട്ടിയിൽ പുഴുക്കളാ എന്ന് പറഞ്ഞിട്ട് കബറിൽ കിടക്കുന്ന ഒരു മയ്യിത്ത് അലിയാരോട് പരിതപിച്ച് കരയുകയാ. എന്നിട്ട് അയാൾ അലിയാരോട് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ, ഞാൻ ഇന്ന ആളിന്റെ കുടുംബത്തില് ഇന്ന പേരുള്ള ഇന്ന മനുഷ്യനാ. അലിയേ ഞാൻ പതാ അറിയാത്ത തമ്മാടിത്തരം സ്വകാര്യമായി ചെയ്തിരുന്നു, തോപ ചെയ്യാതെ മരിച്ചുപോയതെന്തില്ല, ഞാനിത് നേരിടുന്നത്, എനിക്ക് വാരിയുണ്ടായിരുന്നു, എനിക്ക് മക്കളുണ്ടായിരുന്നു, അവരുടെ അവസ്ഥ എന്താണ് അറിയേ നിങ്ങൾക്കറിയുമോ? അതല്ലാഹു തന്നെ കൊടുത്ത അവസര. ആ സമയത്ത് കബറ് കിടക്കുന്നവൻ ദുനിയാവിലുള്ള ഭാര്യയുടെ കാര്യം അന്വേഷിക്കുകയാണ്. ആ സമയത്ത് പലരോടും വലിയാരും ഉള്ള കാര്യം പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നാലഞ്ചാളുകൾ എപ്പോഴുണ്ട്, ചില ആളുകളുടെ ഭാര്യമാർ വേറെ ഭർത്താക്കന്മാരുടെയാണ് ഇപ്പൊ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചങ്ങോട്ടും സംസാരിച്ചു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ദേശിച്ചിട്ട് കാണാം. കബറിലുള്ള ആളുകളോട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അലിയാർ സംസാരിച്ചതാണ്. ചിന്തിക്കണേ ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിപ്പോൾ സംസാരിക്കൂല, നമ്മൾക്ക് എല്ലാവർക്കും അമ്മട ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്ന സംവിധാനമല്ല. മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന മയ്യത്താണെങ്കിൽ കബറിലേക്ക് പോകുന്നതിന്റെ മുമ്പേ മയ്യത്ത് കെട്ടിൽ കയറിയിട്ട് സന്തോഷാധിക്യം കൊണ്ടുള്ള യാത്രയിൽ ഈ മയ്യത്ത് അറിയാതെ പറയുന്നതാ, കത്തിമോനി കത്തിമോനി, ഈമാനോടെ മരിച്ചുകൊണ്ട് മണ്ണറ മണിയറയായി മണിയറയിലേക്ക് മണവാളൻ പോകുന്ന സന്തോഷത്തോടെ കഫന്തുണിയിൽ പൊതിയപ്പെട്ടവനായി കട്ടിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്ന മയ്യത്ത് പറയുന്നതാണ്, കൊത്തിമോനി കൊത്തിമോനി. ഈ സന്തോഷ മുദ്രാവാക്യം ഉച്ചൈസ്വരം മുഴക്കിയിട്ട് പോകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പക്ഷെ കേൾക്കാൻ കഴിയില്ല. എന്നാൽ മോശപ്പെട്ട മയ്യത്താണെങ്കിലോ അഖിറൂനി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ കേട്ടോളൂ കേട്ടോളൂ, മാമിൻ മയ്യത്തിൻ ഇല്ലാ വലോ ഹുവാ, മാമിൻ മയ്യത്തിൻ ഇല്ലാ വലോ ഹുവാ. ഏതൊരു മനുഷ്യനും മരിക്കുന്ന സമയത്ത് പശുവിന്റെ മുക്കറയിട്ടിട്ടാണ് മരിക്കുന്നതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. സൗണ്ട് കൂട്ടിയ ജലക്കൂട്ടി അത് സൗണ്ട് കൂട്ടിയ ജലം കൂട്ടി പറ്റ ഒന്ന് അത് സൗണ്ട് കൂട്ടിയ ജലം കൂട്ടി എല്ലാം കൂടി ആയിട്ടാണ് ഈ കൂക്കുന്നത്. എല്ലാ പൈക്കും ഉള്ള പൈക്കും മൂന്ന് നോക്കിട്ട് ഒറ്റന്നു അതുള്ള മര്യാദ ഇത് ജനിക്കാൻ കൊടുത്താൽ കേട്ടോ. അല്ല അതാണ് മറ്റൊക്കെ പാക്കാൻ പറഞ്ഞു ഓലയും വരുന്ന എല്ലാം കൂടി ഉണക്കിട്ട് ഒന്ന് മര്യാദ കൊടുത്തു. ചിന്തിക്കണേ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അപ്പൊ എന്താ ഓലയും പറ്റില്ലല്ലോ, ഇനി ഓളിയും പറ്റില്ല. അതെ, ഏതൊരു മനുഷ്യനും മരിക്കുമ്പോ പശുവിന്റെ മുക്കറുണ്ട്, പശുവിന്റെ മുക്കറിന്റെ ശബ്ദം കറിയില്ല. നാലീസം സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, നിങ്ങൾ വായിച്ചോ ആദ്യത്തെ പേജിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ അതൊന്ന് ഓർത്തോളി. മുസ്ലിം അല്ല പറഞ്ഞത്, ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞൻ പറയാണ് മരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ തലച്ചോറിലേക്ക് പ്രകാശം കയറുന്നുണ്ട്, ഒരു തീപ്പൊരി കയറുന്നുണ്ട്,
അതിൽ അയാളെ മറ്റുള്ളവർ കാണാത്ത പലതും കാണുന്നുണ്ട് എന്ന്. അത് തന്നെയാണ് പഴയ കാലത്ത് മുഹമ്മദ് മുസ്തഫ ഇനി നിങ്ങൾ കാണാത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞപ്പോ പരിഹസിക്കരുത്, ഇപ്പൊ നിങ്ങളെ ക്യാമ്പസിൽ നിന്നാണ് വരണേ, അത് ശരിയെന്നേ. ചിന്തിക്കണേ ചെറുപ്പക്കാരെ, അതേ മരിക്കും നമ്മളെ ഇവിടെ. ഇപ്പൊ ഒരു ശക്തരുണ്ട് ഇതിങ്ങനെ താന്നിരിക്കുക, അതുകൊണ്ടപ്പം മലക്കിനെ കാണാത്തത്. ഇപ്പൊ കാണാതിരിക്കാൻ നല്ലത്, ഇപ്പൊ കണ്ടാ കുടുംബൂല നമ്മള് മൂത്രയിക്കുമ്പോ അവിടൊക്കെ മലക്ക, അവിടൊക്കെ ഒന്നായി ചേത്താമാരാണ്. നമ്മളിത് മാടിക്കൊണ്ടിരിക്കുമ്പോ ചേത്താമാരവിടെ ഇതൊക്കെ പണിയെന്നാണ് എനിക്ക് ഓടാൻ ചെയ്തത്. അല്ല നമ്മൾ കഷ്ടപ്പെട്ട് മുട്ടിയിട്ടൊന്ന് കയറിയതാ, നോക്കുമ്പോ അവിടെ നാച്ചു പേരും ഇങ്ങനെ കാണാൻ കാത്തിരിക്കുക. ഓടേണ്ടിയല്ലോ, ഓടിയാലും പിന്നെ എവിടുക്ക പോയിട്ടിരിക്കുക, അവിടെ ഉണ്ടാവും അതിനേക്കാളും. അപ്പൊ അത് കാണാത്ത നല്ലതാണ് ചേത്താമാരി മലക്കുകളൊന്നും. നമ്മൾ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ റക്കീബോ അത്തീതോ അപ്പുറപ്പുറം നിൽക്കും. ഇതന്നെ പരിപാടിയില്ലേ, എന്തയ്യാ കണ്ടാ കുടുങ്ങിയില്ലേ. അപ്പൊ കാണാത്ത നല്ല തന്നെയാണ്, അള്ളാഹുത്തൽ അങ്ങനെ ചെയ്തതാണ്. എല്ലായിടത്തും മലക്കുകൾ കണ്ടാ കുടുങ്ങൂലേ, നിസ്കാരത്തിൽ സലാം കിട്ടുമ്പോ അടുത്ത് മലക്ക്, അതിനോടല്ല ഒരഭിപ്രായത്തിൽ സലാം കിട്ടണേ. ആ മലക്കും അലൈഹി സലാം രണ്ടാം സലാം കിട്ടാണ്ടാവല് ബോധം കിട്ടും നമ്മൾ. അപ്പൊ അല്ല അങ്ങനെ വെച്ച സംവിധാനം. പക്ഷെ ഇതെന്താവും, ഇത് മരിക്കണേന്റെ കുറച്ചു മുമ്പ് പക്കെ ചത്നാ കണ്ണെന്ന് ഈ ചക്രം കണ്ട് പൊണ്ടു മൂടി കണ്ട് നീക്കും, കണ്ണ് ഇരുമ്പുമായിട്ട് മൂർച്ചുണ്ടാവും. അപ്പൊ ഇനി ആറാമാല തറവും നമ്മൾ കാണാത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. അല്ലാഹുവേ ആ സമയത്ത് സ്വർഗം കാണും, ചിലവര് സ്വർഗം തന്നെ കാണും. എന്തൊക്കെ കാണുന്ന രേഖകളോ അസറായി അസറായില്ല കാണുന്നതിന് ബേജാറാല്ലോ പഠിച്ചവനെ, ബേജാറല്ലേ. സത്യനിഷേധികൾ ഹുസാക്ക് ഫുജാറിനടുത്ത് കസറായി വരുന്നത് ശരീരത്തിൽ മൊത്തം മുടി, നീണ്ട മുടിരോമങ്ങൾ, കണ്ണുന്ന തീജ്വാല, പല്ലാണെങ്കിൽ ആനക്കൊമ്പിന്റെ വലിപ്പുണ്ട്. എന്നിട്ട് നഗക്ക് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ കണ്ട് വരുന്ന കോലം കാണുമ്പോഴേക്ക് വേട്ടുന്ന കഷ്ടം, മുമ്പത് മൂത്രം, വായെന്ന് ചോര. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ പിടുത്തം, പിന്നൊരു പിടുത്തം, അസറായിൽ മാത്രല്ല റൂഹിനെ പിടിക്കാൻ കുറെ മരിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ആ അസറായിൽ മാത്രം, അസറായിൽ പെടുന്ന കണ്ടുള്ള പരിപാടിയാണ്. ഒരു 50 മരിക്കുകൾ ബസ്സേക്കാളിന്റെ അവിടെ നിന്നിട്ട് അത് ഭയങ്കര വേദന. മുട്ടിന്റെ അവിടെ നിന്നിട്ട് ഊര വരെ വേറെ ഒരു 50 മരിക്കുകൾ, ഊരന്റെ അവിടുന്ന് തൊണ്ട വരെ വേറെ കുറച്ച് മരിക്കുകൾ. ഈ ഭാര്യന്റെ അടി കൂടി ഇങ്ങനെ വലിച്ചു. അത് അതേപോലെ ഇടതു ഭാഗത്തുള്ള മലക്കുകളാണ്. അപ്പൊ കസറായിൽ വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ടാണ് ചിലർ മരിക്കാതെ സക്രാത്തിന്റെ ഹാലിൽ തന്നെ കിടക്കുന്നത്, കാരണം അസറായിൽ കണ്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലായി, നിങ്ങൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വാതിലൊക്കെ പൈസരും സാറെ വളരെ കഷ്ടപ്പെടാൻ മരിച്ചിട്ടാണ് തോന്നിക്കുന്നത്. ഞാൻ മരിക്കാൻ വേണ്ടി തോന്നിട്ട് പറയും. പിന്നെ അവരെങ്ങാനും ജീവിച്ചാൽ ഏറ്റവും ആൾ ആദ്യം മരിക്കും. ഞാൻ എന്താ ചക്രാത്തിന്റെ വേദനയിൽ അങ്ങനെ കിടക്കണം, മരിക്കണില്ല. എന്താന്ന് അറിയോ കുളപ്പോ, ചില മനുഷ്യന്മാരെ റൂഹയെ കാലം പിടിച്ചിട്ട് തൊണ്ട വരെ ഇങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് അങ്ങോട്ട് തന്നെ ഇടും, പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. 90 വട്ടൈക്കാളി കളിക്കുമെന്ന് മഹാന്മാരെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതിലൊക്കെ വേദനയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ കണ്ടത് അങ്ങനത്തെ കുറെ മനുഷ്യന്മാർ ഞങ്ങളുടെ ഈ ചക്രശ്വാസം വിളിച്ചിട്ട് ഇങ്ങനെ അയിത്താണ് ഈ വലിയ. അസ്രായേൽ വന്നാലേ പടന്നാണ്ട് വെച്ചു. ആ വലിയിലാണ് ഇങ്ങനെ കാണാത്തൊക്കെ. ചിലവരിങ്ങനെ പലതും പറയണവരുണ്ട്, നല്ല സന്തോഷം പോണവര് സന്തോഷം പറയണ്ട്. ആ നിന്റെ നാട്ടിൽ വാണിനൊരു എന്റെ കുടുംബത്തെപ്പെട്ട ഒരു പെണ്ണ് ഇതായിട്ട് മരിച്ചു, നല്ല പെണ്ണാണ്, സ്വാലിഹത്തായ അദാക്കിറത്തായ ആബിദത്തായ പെണ്ണാണ്. ഇത്തിനി ബസാദ് നബീമത്തുള്ള വികലാംഗയ കിടന്ന കിടത്തത്തില് കൗണ്ടറിൽ ഇങ്ങനെ ഒച്ചപ്പെടുന്നുണ്ടാവും പാതിരാത്രിയിലും. അല്ലാ 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 റബിയുലിൽ 12 തൊട്ടടുത്ത മദ്രസയിലെ കുട്ടികളെ പ്രസംഗം കേട്ട റസൂലിന്റെ ചരിത്രം കേട്ടിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് മൊക്കനോണ്ട് കണ്ണീരിങ്ങനെ തുറക്കുന്നുണ്ടാവും. എങ്ങനെ മരിച്ചറിയോ, പഠിത്താൻ മരിച്ചത്, ഒരു ഛർദി വന്നു. ഛർദി വന്നപ്പോ മക്കൾ രണ്ടാളും മടിയിൽ വെച്ചിട്ട് ആശുപത്രിക്ക് വണ്ടി കൊണ്ടുപോകാം. അപ്പൊ പലപ്പോഴും പറഞ്ഞു എന്നെ കൊണ്ടുപോകണ്ടെന്നത്, മക്കൾ പറഞ്ഞു ഇന്നാൾ നിങ്ങൾക്ക് ഛർദി ഉണ്ടായിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മാറിയല്ലേ, വിഷമക്ക നമുക്ക് പെണ്ണ് ഡോക്ടർ തന്നെ വേണമെങ്കിൽ കാണാം, നോക്കാൻ നേരിട്ട് കൊണ്ടുപോയി. കൊണ്ടുവരുന്നതിനിടയില് എന്റെ അമ്മായി തന്നെ ഉമ്മനിടയിൽ ഇങ്ങനെ കൊണ്ടുപോയിടയില് ഈ ഉമ്മ എങ്ങനെയാണ് ചിരിച്ചത്. അപ്പൊ മക്കളെ എന്തമ്മങ്ങൾ ചിരിക്കുന്നത്, ഇത് കണ്ടില്ലടാ, വെള്ള വസ്ത്രം ധരിച്ചിട്ട് ചൊർക്കുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നത്, മൂപ്പര് എന്നോട് ചിരിച്ചപ്പോ ഞാനാണ്ട് ചിരിച്ചതാണ്. അപ്പൊ മക്കൾക്ക് മനസ്സിലായി റേഞ്ച് മാറുന്നു.
എന്റെ നാട്ടിൽ വന്നതിനെ സംഭവിച്ചു. അതിന് മക്കളാണ്ടുള്ള നോക്കാൻ തുടങ്ങി. ഉമ്മാനെ മടിയിലിട്ടു. അതില് ഉമ്മാന്റെ പണി എന്താരോ, അസ്സലാമലൈക്കും. അപ്പൊ മക്കള് നിങ്ങളോട് നിങ്ങൾ ഇപ്പൊ ആരോടെ സലാം പറയണേ? ഇത് അയാളെ മുമ്പിൽ വന്ന് നിൽക്കണേ, ഞാൻ സലാം പറയണേ. അതിൽ ഇവർക്ക് മനസ്സിലായി ഇത് ആശുപത്രി കൊണ്ടുവരേണ്ട അവസ്ഥയിൽ പോയിക്കുന്ന. അസ്സലാം വലൈക്കും ചിലപ്പം പറയും, വാലൈക്കും അസ്സലാം, എന്നിട്ട് ചിരിക്കുക. അതിനിടയിൽ മടിയിൽ കടന്ന എന്റെ അമ്മായി പറഞ്ഞു, അസ്സലാം വലൈക്കും, നിങ്ങൾ ഒറ്റക്ക് പോകല്ലേ, എന്നും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ദിക്ര് ചൊല്ലി മക്കളെ മടിയിൽ കടന്നുകൊണ്ട് മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അരായിക്കുമ്മ വന്നത് സാധ്യതയുണ്ട് മുഹമ്മദ് മുസ്തഫ. പക്ഷേ അത് മഹ്ഷറിൽ നിന്ന് അമ്മാനെ കണ്ട് ചോദിച്ചാലേ മുഴുവനാവുള്ളൂ. സാധ്യതയുണ്ട്. ആ ഉത്സാഹവും ആ സംസാരം ശരിയും സലാമടക്കം കണ്ടപ്പോ മനസ്സിലായുണ്ട് അതായിരിക്കും. കാരണം സമാധാനിപ്പിക്കാൻ കടന്നു വരാം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ ചിന്തിക്കണേ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ പറഞ്ഞോളോ, ഈ റജബ് മാസം ആദ്യമായി ഹിജറ സംഭവിച്ച മാസമാണ്. 12 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബിശേനയിലേക്ക് മക്കയിലെ മർദ്ദന തണ്ടന താടന പീഡനം സഹ്യമായപ്പോൾ റസൂലുള്ളാന്റെ സമ്മതത്തോടെ ഹൃദയ പോയ കൂട്ടത്തിൽ ഹിജറക്ക് നേതൃത്വം കൊടുത്തത് സയ്യിദുന ഉസ്മാൻ. സയ്യിദുനാ ഉസ്മാൻ രാഷ്ട്രീയ പ്രക്ഷോഭകാരികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ അരികിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സുന്നത്ത് നോമ്പ് നോറ്റ അവസ്ഥയിലാണ് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ പൊന്നുഭാര്യ പൊട്ടിക്കരയുകയാണ്. ചോദിച്ചു, എന്തിനാണ് ഈ കാര്യം എന്ന് വെച്ചു. ഞാന് ഈ ആളുകൾ ഇപ്പൊ കയറി നിങ്ങളെ കൊല്ലല്ലോ, അത് ഓർത്തിട്ട് കരിയാണ്. നിങ്ങളിപ്പോ മരിക്കാൻ പോയല്ലേ, അത് ഓർത്തിട്ട് കരിയാണ്. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭാര്യയോട് പറഞ്ഞാരോ, എനിക്കിവിടെ എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് ജീവിക്കാം. കാരണം ഇവിടെ ഇപ്പൊ വന്നിരുന്നു മുഹമ്മദ് മുസ്തഫ. ഇത് ഇബ്നു കസീർ അൽ ബിദാഅത്തു വന്നിഹായ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇബ്നു തൈമിയ്യന്റെ ശിഷ്യനാണെന്ന് മറക്കണ്ട. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്, അതിവിടെ പറയുന്നില്ല. ഇതിങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അവരോടൊക്കെ മര്യാദക്ക് ഒന്ന് കിതാബ് എടുത്ത് നോക്കാൻ വേണ്ടി പറയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, ഇവിടെ ഇപ്പൊ റസൂലുള്ള വന്നിരുന്നു എന്റെ വാദം. എന്നിട്ട് ഇന്നോട് പറഞ്ഞു, പൂജയിൽ വെള്ളമായിരുന്നു. എന്നോട് പറഞ്ഞു, മനെ ഈ വെള്ളപ്പാക്ക് വേണോ, എന്നിട്ട് ഇവിടെ ജീവിക്കണോ? ഞാൻ ഈ രാഷ്ട്രീയ പ്രക്ഷോഭകാരികളിൽ നിന്ന് കൊലയാളികളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് ദുനിയാവിളിക്കൊക്കെ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തിരുന്നു. അതോ നിങ്ങൾ നോമ്പറക്കാൻ അങ്ങോട്ട് വരണം. അങ്ങോട്ട് വരണം, മനസ്സിലായോ? കുവൈറ്റിക്കല്ല, ഏതങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള തന്നെ. ഉസ്മാനപുരം പറഞ്ഞു, അബിയെ എനിക്ക് നിങ്ങളെ തന്നിട്ട് നോമ്പറന്ന് മതിയാണ്. എന്നാ പിന്നെ പരീക്ഷണം നേരിട്ടോളി എന്ന് പറഞ്ഞിട്ട് റസൂൽ പോയിക്കണം. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണമല്ലേ, കാര്യല്ലേ, റസൂൽ കണ്ടോ നിങ്ങൾ. മഹാനായ സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സദ്ദീഖ് പറഞ്ഞോ, സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സദ്ദീഖ് റളിയല്ലാഹു. ആ മരണ അസുഖം 15 ദിവസം പനി പിടിച്ചിട്ട് കിടന്നു. പനി പിടിച്ച് തന്നെയാണ് റസൂൽ വഫാത്തായത്. പനി പിടിച്ച് തന്നെയാണ് സദ്ദീഖ് വഫാത്തായത്. രണ്ടുപേരും വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. രണ്ടാളും ഒറ്റക്കെട്ടിലാ കിടക്കുന്നത്. സിദ്ദീഖ് പറഞ്ഞു, വഫാത്തിന്റെ ആ സമയമാണ്, പനി എന്നിട്ട് മൂർച്ഛിച്ചു. അപ്പൊ അടുത്തുള്ള ആളുകളോട് സിദ്ദീഖ് ചോദിക്കാണ്, ഈ ദിവസം ഏതാ? യൗമുല്ല സ്നേഹി, ഇത് തിങ്കളാഴ്ചയാണ് സിദ്ദീഖ്. അപ്പൊ പറഞ്ഞു, ഫൈദാനമിത്തു ഫീ ലൈലത്തി ഹാദിഹി ഫലാ തൻതളിറു ബീ ഇലാ റബ്ബി فإن أحب الليالي إلي أقربها من رسول الله. എന്നാലെ ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് മരിച്ചാൽ നിങ്ങൾ എന്നെ നാളേക്ക് നീട്ടിയേക്കരുത്. എന്താണ് ആ വർത്താനം? ഞാൻ ഇന്ന് രാത്രി മരിച്ചാൽ നിങ്ങൾ എന്നെ നാളേക്ക് നീട്ടിയേക്കരുത്. പിന്നെ ഇന്നെന്നെ കൊണ്ടേറ്റ് മറയണം. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് റസൂലാനത്ത് കണ്ടെത്താനാണ് എന്ന് പറഞ്ഞു. അതൊരു പോക്കാണ്, അതൊരു പോക്കാണ്. സുബ്ഹാനല്ലാഹ്.
വഫാത്തിന്റെ മുമ്പ് സ്വഹാബാക്കളോട് വസിയത്ത് ചെയ്യുന്നു, എന്റെ ഇഖ്വാനെ നിങ്ങൾ എന്റെ ജനാസയെ പിടിച്ച് ചുമന്നുകൊണ്ട് റസൂലുള്ളാന്റെ റൗളയിൽ എത്തിയാൽ ഈ സുദ്ദീഖിന് വേണ്ടി കുടിച്ചു വെച്ച ഖബറിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാന്റെ നേരെ നിന്നുകൊണ്ട് യാ റസൂലുള്ളാഹ്, അങ്ങയുടെ സ്വാഹിബായ സുദ്ദീഖുമായിട്ടാണ് നിങ്ങൾ വന്നത്, ഈ മയ്യത്ത് എന്ത് ചെയ്യണം നബിയേ എന്ന് റസൂലുള്ളാനോട് ഒരു അന്വേഷണം നടത്തിയിട്ട് അള്ളാഹന്റെ റസൂല് സമ്മതം തന്നാലല്ലാതെ സുദ്ദീഖിനെ ഖബറിലേക്ക് താഴ്ത്തണ്ട എന്ന് പറഞ്ഞില്ലേ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സുദ്ദീഖ്. സന്തോഷത്തിന്റെ യാത്രയല്ലേ. നിങ്ങൾ അവിടെ പോയിട്ട് ഖബർക്ക് തിരിഞ്ഞിട്ട് പറയാ ഇത് സുദ്ദീഖിന്റെ മയ്യത്താണ്, ഞങ്ങൾ എന്താണ് കാട്ടേണ്ടി എന്ന് ഉള്ളിൽ നിങ്ങളുടെ ഇറക്കി വെച്ചോളിന്ന് പറഞ്ഞാൽ മാത്രം ഇറക്കിയിട്ട് മതി. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹഫിന്റെ ആരംഭത്തിൽ സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് പറഞ്ഞ സ്ഥലത്ത് ഈ സംഭവം തിരിച്ചായിട്ട് കാണാം. ബാക്കി കാര്യങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സക്രാത്തുൽ മൗത്തി വശിദ്ദത്തു എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ട് കാണാം. രണ്ടും കൂടി ജമ്മ ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓരോരുത്തർ കണ്ടിട്ട് മുഴുവൻ മൈക്കിലേക്ക് വിളിക്കാൻ പറ്റണ്ട, രണ്ടും കൂടി കൂട്ടി നോക്കിയിട്ട് ജമ്മ ചെയ്ത് പറയാം. ഒരു സ്ഥലത്ത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വരാനും കണ്ട, രണ്ടും കൂടി കൂട്ടി നോക്കി. സക്രാത്തിൽ നോക്കിയ ശിദ്ദത്ത് എന്ന ഗ്രന്ഥത്തിൽ സുദ്ദീഖ് അള്ളാഹു വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ കാര്യം അത് വദാലി മഹാനായ ഇമാം റാസി അള്ളാഹു തഫ്സീറിൽ സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിൽ സുദ്ദീഖ് അള്ളാഹുവിന്റെ കറാമത്തായി പറഞ്ഞ ആ ഇബാറത്ത് കൊടുക്കുക, രണ്ടും കൂടി കൂട്ടി വായിച്ചിട്ട് ഈ ചക്രം പറഞ്ഞു. രണ്ടും സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനാസത്ത് സഹാബാക്കൾ ചെന്നു ഖബറിന്റെ അവിടെ വെച്ചു, എന്നിട്ടാണ് തിരിഞ്ഞിട്ട് വെച്ചിന് യാ റസൂലല്ലാ ഖബർ കിടക്കുന്ന ആൾക്കാരെ വിളിക്കാൻ പറ്റുമല്ലേ, വെറുതെ തർക്കിച്ചിട്ട് വാട പോയാന്ന് പറഞ്ഞിട്ട് സമയം കേൾക്കണ്ട, ഈ താപൊക്കെ നിർത്തും. ഇന്ന് കുറെ സംഘടനൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇത് ഈ വിവരമില്ലാതെ വിവരണ്ടെന്ന് അടിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളെന്നുള്ളതാണ്. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരമാണ്, രണ്ടുമില്ലെങ്കിൽ എന്താ വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരമുണ്ടെങ്കിൽ പിന്നെ വിവരമുണ്ടായിക്കോളും. ജാഹിലിന് വിവരമുണ്ടായിക്കോളും, പക്ഷെ ജഹിൽ മുറക്കമിന് വിവരമുണ്ടാവില്ല, കാരണം അവന് വിവരമില്ല എന്നുള്ള വിവരമില്ല. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു ശിർക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടല്ല, തൗഹീദാണ് മനസ്സിലാക്കിയിട്ട് എഴുതിയിട്ടാണ്. റാസി ഇമാമ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ഇത് ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടില്ലേ, ഇല്ലെങ്കിൽ എളുപ്പമല്ലോ അയ്യാന്നാണ് പറഞ്ഞത്. നാളെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. സഹാബാക്കൾ പോയി തിരിച്ചാരെ വെച്ചു, എന്നിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു നബിയെ ഞങ്ങൾ തങ്ങളെ ഭാവിയിൽ അബൂബക്കറിനായിട്ട് നിൽക്കേണ്ട എന്താ വേണ്ടിയെന്ന്. ഫുനൂദിയ മിൻ ഖബ്രി റസൂലില്ലാ, റസൂലാന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാണ് വന്നു. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, നിങ്ങൾ ഹബീബിനെ ഹബീബിലേക്ക് ഇറക്കി ചേർത്തി പ്രവേശിപ്പിച്ച് വെച്ചോളി എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളി വന്നു എന്ന് ഇമാം റാസി റഹിമഹുല്ലാ. അപ്പൊ റസൂൽ വേണമെങ്കിൽ പുറത്തും വരും, റസൂൽ വേണമെങ്കിൽ ഇങ്ങനെ വർത്താനൊക്കെ പറയും. അല്ലാഹു തആല നമ്മുടെ മരണസമയത്ത് മുത്തനബിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന മുത്തഖയങ്ങളിൽ, മുഹബ്ബീങ്ങളിൽ, ആയിഷത്തങ്ങളിൽ, മുദ്ദാഹിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ, ബിൻ നബിയിൽ മുസ്തഫ. അതുകൊണ്ട് നമുക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കരഞ്ഞു വന്നവനെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കരഞ്ഞു വന്നവളെ, മണ്ണിന്റെ ഗർഭമാകുന്ന ഖബറിലേക്കുള്ള യാത്രയായ മൗത്തിന്റെ യാത്രയില്ലേ, ആ സമയത്ത് ഖബറിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊന്ന് ചിരിക്കണേ. ഭൂമിയുടെ മുകളിൽ നിന്ന് ഭൂമിയുടെ അടിയിലേക്കങ്ങ് യാത്ര പോകുമ്പോ നമുക്കൊന്ന് ചിരിക്കണേ. അല്ലാഹു ഒരു മനുഷ്യനെ അങ്ങ് തൃപ്തിപ്പെട്ടാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഇദാ റളിയ നബിയൻ, അല്ലാഹു ഒരു മനുഷ്യനെ അങ്ങ് തൃപ്തിപ്പെട്ടാൽ ഫയഖൂൽ, അവൻ പറയുന്നതാണ്, യാ മലക്കൽ മൗത്ത്, ഓ മലക്കുൽ മൗത്തേ, ഇദ്ഹബ് ഇലാ ഫുലാനിൻ, ഇന്നാ ലില്ല മനുഷ്യന്റെ അരികിലേക്കൊന്ന് പോയിക്കോളൂ. അതാ ഫത്തിനി ബിറൂഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ റൂഹിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. ലൂരിഹു, ഞാനൊന്ന് സന്തോഷിപ്പിക്കാനാ, എനിക്കൊന്ന് ആത്മാവിനെ റാഹത്താക്കുവാനാണ്, എനിക്കൊന്ന് ആത്മാവിനെ സന്തോഷിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന പേരുള്ളൊരു മനുഷ്യനുണ്ട്, അവന്റെ ആത്മാവിനെ ഒന്ന് പിടിച്ചുകൊണ്ടുവരണേ, എനിക്കൊന്ന് സന്തോഷിപ്പിക്കാനാണ്. എന്തേ കാരണം? ഇന്നീ കത് ബലൗത്തുഹു,
അവനെ ഞാൻ പല നിലയിലായി പരീക്ഷിച്ചു, രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു, ആരോഗ്യം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു, പണം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു, കടത്തിൽ കുടുക്കിയിട്ട് പരീക്ഷിച്ചു, മക്കൾക്ക് അസുഖം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു, ഭാര്യയ്ക്ക് അസുഖം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു, പലയിനായി പരീക്ഷിച്ചു. പണം കൊടുത്ത് പരീക്ഷിച്ചാൽ സദഖയില, പണമില്ലാതെ പരീക്ഷിച്ചാൽ സബറില, ആരോഗ്യമുണ്ട് പരീക്ഷിച്ചാൽ ദീനീയ ഖുദമത, രോഗമുണ്ട് പരീക്ഷിച്ചാൽ കടന്നുകൊണ്ടുള്ള തസ്ബീഹ. പണം കൊടുത്തുകൊണ്ട്, രോഗം കൊടുത്തുകൊണ്ട്, ആരോഗ്യം കൊടുത്തുകൊണ്ട്, പണം പിൻവലിച്ചുകൊണ്ട്, മക്കളെ കൊടുത്തുകൊണ്ട്, ഉള്ള മക്കളെ മരിപ്പിച്ചുകൊണ്ട്, അങ്ങനെ പല നിലയിലും ഞാൻ പരീക്ഷിച്ചപ്പോഴോ കൽബിലുള്ള ഈമാനിന് യാതൊരു പോരലും സംഭവിച്ചിട്ടില്ല, എന്റെ പൊരുത്തക്കേട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അസ്രായീല്, ഞാൻ അവനെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്ന് അല്ലാഹു അസ്രായീലിനോട് പറയുമെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുന മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്റെ ആത്മാവിന് സന്തോഷമല്ലേ? അസ്രായീൽ വരണേ സന്തോഷം, പോണ സന്തോഷം, കൊണ്ടുപോണ സന്തോഷം. എങ്ങനെയാണ് സംഗതി? കുറെ വേദന ഉണ്ടാവെങ്കിലും അങ്ങനെയല്ലോ. നിങ്ങളോ ഒരു കുട്ടിന്റെ കാലും മുള്ളേറിച്ചു, മുള്ള നോക്കുമ്പോ തന്നെ കുട്ടിക്ക് വേദന, തൊടുമ്പോ അതിനേക്കാളും വേദന. ഉമ്മ എന്ത് ചെയ്തു? കുട്ടീനെ അങ്ങനെയായിട്ട് വക്കത്തെച്ചു, എന്നിട്ട് ചെമ്പരത്തി പൂവിന്റെ ആളുണ്ടേ, ആ ചുവന്ന ചെമ്പരത്തി പൂ നോക്കി കുട്ടിന്റെ സോഫ്റ്റാ കൈ ഇട്ടിട്ട് മോളെ മോളെ പൂവണ്ടിയില്ലേ, കുട്ടി പൂമക്കായി, പൂങ്ങനെ തൊടു, എന്നിട്ട് മല്ലികൊന്ന് കാണിക്കും, താമരത്ത് മണപ്പിച്ചു. അപ്പൊ കുട്ടി പൂമല, അപ്പൊ ഇങ്ങനെ വാപ്പ ചോക്ലേറ്റ് മിഠായി കൊടുത്തത്, കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ആ ചോക്ലേറ്റ് മിഠായി, ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. മന്റെ കുട്ടിന്റെ മിഠായി അല്ലേ മാ മിഠായി, എന്റെ കുട്ടി അയിമക്ക് ഇങ്ങനെ. അപ്പൊ തള്ളമല്ലെ ചെറിയല്ലും മറ്റവരും കൂടി കൂട്ടിട്ട് മുള്ള ഇങ്ങനെ കുട്ടി മുട്ടായ്മ കുറിച്ച് ചെമ്പരത്തി പൂ, മുട്ടായി ചെമ്പരത്തി, മുട്ടായി ചെമ്പരത്തി മുള്ള. അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് നല്ല മനുഷ്യന്മാരെ റോഹിനെ പിടിക്കില്ല. റോഹിനെ പിടിക്കാന്ന കുറച്ച് വേദന ഉണ്ട്. കാരണം ഇപ്പൊ നമ്മളെ ശരീരത്തിൽ എവിടെ വേദന ഉള്ളതും റോഹുള്ള കാരണത്താലാ വേദന. അപ്പൊ നമ്മളെ വേദനിപ്പിക്കുന്ന സാധനമാണ് റോഹെങ്കിൽ അതിനെന്നെ വേദനിപ്പിക്കുമ്പോഴുള്ള വേദന പറയേണ്ടത്. മൂസാ നബി ഇസ്ലാമിനോട് അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് റോഹിനെ പിടിക്കുമ്പോഴുള്ള വേദന എങ്ങനെയായിരുന്നു ചോദിച്ചു. ഒരു കുഞ്ഞ കാടപ്പട്ടിയെ ജീവനോടെ തൊലി പൊളിച്ചുകൊണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ കണ്ട് ചൂടാക്കിയിട്ട് എരിവരി കൊള്ളുന്ന എണ്ണയിലേക്ക് ജീവനോടെ തൊലി പൊളിച്ച കാടപ്പട്ടിയാണ്ട് ഇറക്കി വെച്ചിട്ട് അതിനിട്ട് പൊരിയുമ്പോ എത്ര വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വേദന എത്തിയിരുന്നു. അപ്പൊ അള്ളാഹു പറഞ്ഞു, നോക്കി നമ്മൾ മരണവേദന വളരെ കുറച്ചിരുന്നല്ലോ, എന്നിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കാര്യം പിന്നെ പറയണം. ആ സമയത്ത് അസറായിൽ എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് ഇങ്ങനെ ഊർലിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇവിടെ കിട്ടോ, നിങ്ങളെ പണിങ്ങൾ എടുക്കണം കേട്ടോ അസറായിൽ പറഞ്ഞു. അപ്പൊ ഊർലിങ്ങൾ ഇങ്ങനെ മുമ്പില്. അപ്പൊ അസറായിൽ വേറൊരു ഭാഗത്ത് കൂടി നമ്മൾ ചെയ്ത നിസ്കാരം, നോമ്പ്, സദഖ, സലാത്ത്, ദിക്ര, സിക്ര, ഖിറാത്ത്, തഹജ്ജുദ്, നമ്മളെ ഇൽമ്, അമല്, വാള്, സംഘാടനം, സംഭാവന, ഇതൊക്കെ കൂടി നല്ല പ്രകാശമായ രത്നങ്ങളുടെ രൂപത്തിൽ മുമ്പ് കണ്ടിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വായിക്കാം. അപ്പൊ അസറായില് സ്വർഗത്തിന് മൂന്നാല് റയ്ഹാന കൊമ്പൊക്കെ കൊടിച്ചിട്ട് നമ്മൾ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ആട്ടു. അതിന്റെ ഇടയിൽ കൂടെ അസറായില് ഇങ്ങനെ, അതിനാണ് ചില മുമ്മിനിങ്ങൾ കണ്ടില്ലേ ചിരിച്ചങ്ങനെ കിടക്കുന്നത്. എന്താ ഈ പൂവും ഹോർലിങ്ങളെയും റയ്ഹാനൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കിയതാ. പിന്നെ അവര് മരിച്ചാലും മോത്തൊക്കെ ചിരിയാണ്. വായപുരസാനെ കണ്ട ആൾക്കാരുണ്ടായി കൂട്ടത്തില്, വായപുരസാനെ കണ്ടിട്ട് കണ്ടവർക്ക് പൂതിയിടില്ല, കാരണം ചിരിച്ചങ്ങനെ കിടക്ക. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂരിസ്ഥായി ചിരിച്ചങ്ങനെ കിടക്കാം. ജൈനുലമ ചെറുശീരിസ്ഥായി ചിരിച്ചങ്ങനെ കിടക്കാം. ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാനെ കണ്ടിട്ട് ആൾക്കാർക്ക് പൂതിയതല്ല, കാരണം ബാപ്പുസ്ഥാൻ സ്റ്റേജിൽ വെച്ചതൊരു ചിരി, ആ ചിരിയിൽ എങ്ങനെ കിടക്കാം. അത് ഇതാണ് അധ്വാന മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ചിരിപ്പിച്ചത്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അതിനെന്ത് വേണം, അതിനെന്ത് വേണം? പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതൊന്ന് പതറാതെ പറയണേ, ചിതറാതെ അത് സ്ഫുടമായി മൊഴിയണേ. ഏതാണ് ആ സമയം? ഇബ്ലീസ് അതാ അപ്പന്റെ കോലത്തിൽ വരുന്നോ, ഉമ്മന്റെ കോലത്തിൽ വരുന്നോ, ഷെയ്ഖിന്റെ കോലത്തിൽ വരുന്നോ, ഈമാന് പഴുതെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നോ? അല്ലാ അല്ലാ, അതല്ലേ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂതിന് കാട്ടിടും, നേരം ലൈനവനാട്ടുവ ബദരിങ്ങള തുണാപന ലാ ഇലാഹ.
മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും പിശാച്ച് സകല യന്ത്രമന്ത്ര കുതന്ത്രങ്ങളും പയറ്റി തീവ്രമായി ഈമാനൊന്ന് പഠിച്ചെറിയാൻ പറിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ അല്ലാ അല്ലാ പറച്ചവന് മുത്തുനബിയുടെ സഹാബാക്കളുടെ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പിശാചിന്റെ നികൃഷ്ട കരാളഹസ്തങ്ങളിൽ നിന്ന് ആ സമയത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. പതിരാവിന്റെ ഉള്ളറയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പഴയകാല ഉമ്മമാർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് പാടിയിരുന്ന ബൈത്തായിരുന്നില്ലയോ മറക്കല്ലേ. അതുകൊണ്ട് പാടിക്കോ ദാഹമൗത്തത് കൂട്ടിയിടും. എന്തേ കൂട്ടിനൊക്കെ മറന്നോ? എന്താണൊക്കെ മറന്നോ? ഒക്കെ മറന്നാ കെലിമി അങ്ങോട്ട് മറക്കുമോ? അതാണ് അപ്പൊ നമ്മളൊക്കെ ആധുനിക പരിഹാരമല്ലേ. ഇപ്പൊ അങ്ങനെയല്ലേ. മിന്നാണ് ഞാൻ ഒരു പരിപാടി പോകുമ്പോ ഒരു സ്ഥലത്തും മാറി വിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോ വിശാലമായ പള്ളിക്കാടാണ്. അവിടെ കൊന്നാ ചേടത്തൂർ നിൽക്കുന്ന കബറുകളാണ്. വലിയ വലിയ മീസാന്. ഒരു മീസാൻമ ചാരിയിട്ട് കാലു നീട്ടിയിട്ട് മൂന്ന് കുട്ടികളുടെ ട്രൗസർ ഇട്ടിട്ട് മൊബൈൽ ഇടന്നിട്ട് ഗെയിം കളിക്കുന്നത് മീസാൻമ ചാരി. മീസാൻമ ചാരിയിട്ട് മൊബൈൽ തുറന്നിട്ട് ഗെയിം കളിക്കുക. അത് തന്നെ ട്രൗസർ ഇട്ട കുട്ടികൾ മാറി തിരിച്ചു. ഓല് പള്ളിയിൽ കയറിയിട്ട് ചിച്ചിട്ട് ഞാനത് കണ്ടപ്പോ ചൂടായി. ഇതങ്ങൾ ഈ കാട്ടിൽ നിൽക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു സാറേ പ്രശ്നം വലിയത് ബാപ്പാന്റെ കബറിൽ തന്നെയാണ്. ആൾക്കാർ ചീത്ത അറിയില്ല പറഞ്ഞു. ഇത് നമ്മളെ മുതൽ തന്നെയാണ്. ആരാന്റെ കബറാകുമ്പോഴല്ലേ ആരെങ്കിലും ചോദ്യം ചെയ്യുള്ളൂ. ഇതിന്റെ ബാപ്പാന്റെ മീസാൻ തന്നെയാണ്. നല്ല രസം. മീസാന്റെ മുകളിൽ ട്രൗസർ ഇട്ട മോനെ മൊബൈൽ തുറന്നിട്ട് ഗെയിം കളിക്കുക. അടിയിൽ കിടക്കുന്ന കാക്കാന്റെ കഥ എന്താന്ന് അള്ളാക്കാറ്. ഈ പരീക്ഷണത്തിന് അയാൾ വന്നല്ലോ. നിങ്ങൾ ചിന്തിക്കും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. മരിച്ച പിന്നെ പോയില്ലേ കഴിഞ്ഞില്ലേ. ആരപ്പത് കോർക്കുന്നത്? അന്ന് ചിലപ്പോ രാവിലെ ഉച്ചവൊന്നും ഭാര്യയിൽ നിന്നൊന്നും ഭക്ഷണം കഴിച്ചില്ലാന്ന് വരും. പിറ്റേന്ന് കാണാൻ തലേന്ന് കൈക്കാത്തും കൂടി പിന്തിച്ച് ജമ്മാക്കിട്ട് ജാമാക്കണം. പിന്നെ ആരാപ്പതി നമുക്ക് കൂടുന്നു. നമ്മൾ അമലുണ്ടാവുന്നല്ലാതെ ഒരാളുണ്ടാവില്ല. വെറുതെ ഈ ചതിയിൽ പെടാൻ നിൽക്കണ്ട. ഇവിടുന്ന് മെല്ലെ ഇങ്ങനെ എന്തോ ഓർമ്മ അങ്ങോട്ട് കൊണ്ടുപോയിക്കാളി. അതാണ് നമ്മൾ തടിക്കുന്നത്. തടിപടി ഓർമ്മ അവിടെയാണെങ്കിൽ അവിടെ എത്തി നമുക്കൊരു പരിചയം ഉണ്ടാവും. തീരെ ഓർമ്മയില്ലാതെ പോയി കിടന്ന വിവരം കിട്ടാറ് ഒന്ന് ഒരുങ്ങുന്നതും ഒന്ന് ഓർമ്മിക്കണമൊക്കെ വളരെ നല്ലതാണ്. ഉള്ളതൊക്കെ ഇവിടെ തിന്ന് തീർത്ത് ഇവിടെ തുകിച്ച് ഇവിടെ ചെലവാക്കി പോണ്ട. നമ്മൾ വലിയൊരു യാത്രയിലാണ്. സാധനം സഞ്ചിയിൽ നല്ല ചരക്കുകളും ചരക്ക് നല്ലോം വേണം. അതായിരുന്നു പഴയ കാലത്ത് മഹാന്മാരൊക്കെ. ഇത് ഷാഫിഇമാം വഫാത്തായ മാസമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. നവഈമാം വഫാത്തായ മാസമാണ്. ഇബ്നു ഹജർ ഹൈതമി വഫാത്തായ മാസമാണ്. ആരായിരുന്നു അവരൊക്കെ? ഇബ്നു ഹജർ എന്ന കല്ലിന്റെ മോൻ എന്ന അതിന്റെ അർത്ഥം. അങ്ങനെ അവർക്കും ബാപ്പാക്ക് ഒരു സ്വഭാവമുണ്ട്. കല്ലിന്റെ സ്വഭാവമാണ്. കല്ലിന്റെ സ്വഭാവം എന്താ? കല്ല് മുണ്ടൂല, കോലും മുണ്ടൂല. സലാം പറയാനേ തൊള്ളോർക്കുള്ളൂ. ഇരുമ അറിയാനും ഇതിനും പൂട്ടി. അതുകൊണ്ട് കല്ലിന്റെ മോൻ എന്നുണ്ട്. അല്ലാതെ അവർ ബാപ്പാന്റെ പേര് ഹജർ എന്നല്ല. മുണ്ടൂല, ആരോടും മുണ്ടൂല. പേടിച്ചിട്ട് കരിമല്ലാവുള്ള നാവല്ലേ. ഈ കൂടി ആവശ്യമില്ലാത്ത വെല്ലാന്ന് വെച്ചിട്ട് ഏത് സമയം നോക്കിയാലും ചുണ്ട് കൂട്ടിയിട്ട് നടക്കുക. അപ്പൊ ആൾക്കാരന്റെ പേരിട്ട് കല്ലൂലിയേരി കല്ലൂലിയേരി ഹജറമൂലിയ കല്ലൂലിയ അള്ളാനെ പേടിച്ച് മുണ്ടൂല. അപ്പൊ ആളുകൾ പേരിട്ട് കല്ലൂലിയ ഹാത്തിമുല്ലസം ചെകിട് പൊട്ടനായ അസമെന്ന്. ഒരു ഉമ്മ കുട്ടിക്ക് അസമെന്ന് പേരിടോ? പൊട്ടെന്ന് പേരിടോ? ഒരു ഉമ്മി മാപ്പി കുട്ടിക്ക് ചെടോട്ടെന്ന് പേരിടോ? ഇല്ല. അപ്പൊ അത് ഉമ്മി മാപ്പിട്ട പേരെല്ലാം ഉറപ്പാണ്. പിന്നെ പിന്നെ അങ്ങനെ ആയിപ്പോയ എന്തേ പൊട്ടനായിട്ടാണ് അഭിനയിച്ചു മരിച്ചത്. ഒരു പെണ്ണ് മസ്സം കഴിക്കാൻ വേണ്ടി വന്നപ്പോ അവര് ദർശനം. അപ്പൊ പെണ്ണിന്റെ വാറ്റിന്റെ ഉള്ളിൽ നിന്ന് രസമില്ലാത്തൊരു ശബ്ദം കിട്ടും. ആ പെണ്ണിനെ ആകെ വശമായി. അത് ഉസ്താദ് അത് മൂപ്പൊരു അഗ്നി പെണ്ണിന്റെ മുമ്പിൽ ചെപ്പറയിക്കണമെന്ന് മനസ്സിലായി. അതിൽ എന്തെയ്തെന്ന് അറിയോ? ഞാൻ കേട്ടിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിനോട് ഇപ്പൊ എന്ത് ബുദ്ധിയാ പ്രയോഗിക്കുക എന്നങ്ങനെ ചിന്തിച്ചപ്പോ അവർക്ക് മനസ്സിലായി ചെവിട് പതുക്കാണ് തീരെ കേൾക്കൂല എന്നാണ് അഭിനയിക്കാൻ മതി. ആ പെണ്ണിനെ അയബ് ആ പെണ്ണിന്റെ അയബ് മറക്കാൻ വേണ്ടി എടുത്തൊരു അഭിനയാണ്. അപ്പൊ എന്തേലു ദർശ കഴിഞ്ഞപ്പോ പെണ്ണ് മസ്സ കഴിച്ചു. അപ്പൊ ചോദിച്ചു എന്തേ? പിന്നെ ചോദിച്ചു എന്താ ഈ പറയണ എനിക്ക് കേൾക്കുന്നില്ല. ആ പെണ്ണിന് ആശ്വാസമായി. കാരണം ഉസ്താദ് കേട്ടിട്ടുണ്ടാവില്ല. ഉസ്താദ് കേട്ടിട്ടുണ്ടാവില്ല. പെണ്ണിന് ആശ്വാസമായി. അങ്ങനെ ഉസ്താദ് ചെവിടോട്ടനാ. ഈ പെണ്ണങ്ങട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഉസ്താദിന് തീരെ പറഞ്ഞിട്ട് കേൾക്കണമെങ്കിൽ ചെവിടോട്ടനാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അസംഭവം പേര് വരുന്നത്. പിന്നെ പിന്നെ നാട്ടിൽ നിന്നിട്ട് ചോദിച്ചിട്ട് മറുപടി അറിഞ്ഞാല് ഈ പെണ്ണ് പിന്നെ അറിയില്ല ഇന്റർവ്യൂവിൽ അഭിനയിച്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു മരിക്കണേ വരെ ചെവിടോട്ടനായിട്ടാണ് അഭിനയിച്ചു.
നോക്കുകയാണെങ്കിൽ ഒരു ഈ ഉമ്മത്തപ്പെട്ട ഒരു പെണ്ണിന്റെ മാനം കാക്കാൻ മരിക്കുന്നത് വരെ കേൾവിയുള്ള ഒരു മഹാപണ്ഡിതൻ കേൾവില്ലാത്ത ആളായി തന്നെ അഭിനയിച്ചു കൊടുക്കാൻ തന്നെ അവരെ കൽവും അള്ളിയും തമ്മിലൊക്കെ എത്ര ബന്ധമാണ്. മഹാനായ മൂസൽ കാലിൽ കാലിം എന്ന ദേഷ്യം കടിച്ചിറക്കുന്ന ആളെന്ന് അതിന്റെ അർത്ഥം. അതിപ്പോ പെട്ടെന്ന് ജനിക്കുന്ന ഒരു കുട്ടി വിടൂലല്ലോ. മൂസൽ കാലിം വലിയ മഹാനാ, ആള് മനസ്സിലായോ? ഇതെങ്ങനെ മനസ്സിലായിട്ടില്ലേ? വലിയ മഹാനാ. അവരെ ജീവിതകാലത്ത് മുത്തവക്കിൽ രാജാവായിട്ടൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ അടുത്ത് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫാത്തിമാവിന്റെ പേരെ കുറിച്ചാണ്, എനിക്കെന്തെങ്കിലും തരാന്ന്. മൂസൽ കാലിം എന്നല്ലേ കാലം, ഞാൻ ഫാത്തിമാവിന്റെ പേരെ കുറിച്ച് എനിക്കെന്തെങ്കിലും തരണം. മുത്തവക്കിൽ രാജാവ് പറഞ്ഞു, റസൂലുള്ളാന്റെ പേരെ കുട്ടി സെയ്ദത്താണെങ്കിൽ തരൽ നിർബന്ധമാണ്, പക്ഷെ അതിനെന്താ സനത് ഉണ്ടോ എന്ന് വെച്ചാൽ, കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഗവർണർ ഉദ്ദേശമൊന്നുമില്ല, ഒന്നുമില്ലാതെ എങ്ങനെ തരാ? എന്തെങ്കിലുമൊക്കെ പ്രൂഫ് വെച്ചിട്ടല്ലേ സംസാരിക്കുക, ഒരു പ്രൂഫ് വേണമെന്ന്. അപ്പൊ ഈ പെണ്ണിങ്ങനെ വഴിനക്കുമ്പോ മുത്തവക്കൽ രാജാവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ പൈസ ഞാൻ തരാം. പക്ഷെ ഇവിടെ മൂസൽ കാലി എന്നുള്ള വലിയ മഹാൻ അവർ കറാമത്തിന്റെ ഉടമയാണ്. അവരെ വിളിച്ചിട്ട് അവരെന്താ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. അവർ വന്നു, അവരൊന്നിട്ട് വന്നു, ഇതിങ്ങനെ സെയ്തത്താണ് വാദിച്ചിട്ട് ആ സഹായം ആവശ്യപ്പെട്ടാണ്, നമ്മൾ മാത്രം കൊടുത്താൽ പോരല്ലോ, ഇത് ഉത്തരവാദിത്തമുള്ളതല്ലേ, നിങ്ങളും തീരുമാനം. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സെയ്താണെങ്കിൽ സെയ്തത്താണെങ്കിൽ റസൂല്ലാന്റെ കുടുംബത്തിന്റെ ചോരുള്ള ആളാണെങ്കിൽ മൃഗങ്ങളെ മുമ്പിൽ കൊണ്ടുപോയിട്ടാൽ കടിച്ചു കയറൂല. മൃഗങ്ങൾ സിംഹം പുലിയൊക്കെ ഇവിടെയല്ലോ നമ്മളെ കാട്ടിൽ, അവര് തിന്നൂല. അതുകൊണ്ട് ഞാൻ പോയി കിടക്കാൻ തയ്യാറാണ് സിംഹത്തിന്റെ മുമ്പിൽ, എന്നെ സിംഹം തൊടൂല. ഇവള് റസൂല്ലാന്റെ പേരക്കുട്ടിയാണെങ്കിൽ, ഫാത്തിമാവിന്റെ പേരക്കുട്ടിയാണെങ്കിൽ നമ്മൾ സിംഹത്തിന്റെ പുലിന്റെ അടി കൊണ്ടുവെക്കുക, അവര് തൊടുന്നില്ലെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാന്ന്. അപ്പൊ തന്നെ പെണ്ണറിഞ്ഞ്, ഞാൻ ഇവന്റെ പേരക്കുട്ടിയല്ലേ, സിംഹത്തിന്റെ അടി കൊണ്ടുപോയിട്ടുണ്ടാ, ഞാൻ നൊണറിഞ്ഞാണ്. അങ്ങനെയാണ് കല്ലി പൊളിയ. ഇത് കണ്ടിട്ട് നമ്മളാട്ട് തങ്ങന്മാരെ സിംഹത്തിന്റെ അടി കൊണ്ടുപോയിട്ടാണ് കണ്ടിട്ട്, മൃഗശാല കൂട്ടി കൊണ്ടുപോയിട്ടാണ് കണ്ട. അത് മൂസൽ കാലിമാവണം, മുത്തവക്കിൽ രാജാവാവും. നമ്മളാ കളിയിൽ കണ്ട കറാമത്തും കൂടി ടച്ചതിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് അതനുസരിച്ച് ഒഴിവാക്കാൻ പറ്റും. അത്ര വലിയ മഹാനാണ് മുത്തൽ കാലിൽ. എന്റെ കാലിൽ നിന്ന് പേര് വന്നത് അതൊരു രാത്രിയിൽ അങ്ങോട്ട് വീണ പേരാ. അവര് മൂസ വലിയ പണ്ഡിതനായിരുന്നു. അവരിങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് രാത്രി പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബാക്ക് കൂടിയിട്ട് പറഞ്ഞു, എടാ കുരങ്ങേ, ഈ ആലിമിനെ എടാ കുരങ്ങേ. അവര് പ്രതികരിച്ചില്ല, പോട്ടെ മുണ്ടില്ല. അതുകൊണ്ട് തിരിഞ്ഞു നോക്കി കിട്ടിയാലല്ലേ രസം പിടിക്കുള്ളൂ, അല്ല അല്ലെങ്കിൽ സ്വന്തം പറഞ്ഞു പോയാന്നല്ല. കൈയൊട്ടുമ്പോ ഒന്ന് വെച്ചുകൊടുത്താലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ, ഒന്നുമില്ലെങ്കിൽ ആളിങ്ങനെ അടിയാണ് നിർത്തി പോകുന്നല്ല. ഒന്ന് അടിയിൽ വെച്ചെടുക്കുമ്പോഴല്ലേ രസം കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്. ആ പക്ഷെ തിരിഞ്ഞു നോക്കുന്നില്ല. കാസർഗോട്ട് ഒരു കൊല നടക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കൊന്നുനോക്കി, തിരിച്ചൊരു കൊല നടക്കുന്നില്ല. ഒന്നുകൊണ്ട് തിരിച്ചു വന്നാൽ പിന്നെ അതിമ കൂടെ തീ പിടിപ്പിക്കാരെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് നടന്നില്ല. അള്ളാഹുത്തരെ കാത്തിരിട്ടിട്ട് അപ്പൊ ഒന്നുകൊണ്ട് തിരിച്ചു വരുമ്പോഴല്ലേ ഇതിന്റെ രസം കൂടുള്ളൂ, നിങ്ങൾക്ക് രസം കൂടി കിട്ടണ്ടേ. പക്ഷേ തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ ഈ പറഞ്ഞ ആളാകാണ്ട് വഷളായി, തിരിഞ്ഞു നോക്കണില്ല, മറുപടി ഇല്ല. ഇയാൾ എന്ത് ചെയ്ത്, മൂസ അവരെ മുമ്പ് വലിയ മഹാൻ അവരെ മുമ്പ് ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളെ നീ പറയണേന്ന് മനസ്സിലായില്ലേ. അപ്പൊ മഹാൻ അവരോട് പറഞ്ഞു, മനെ ജിന്നെയാണ് പറയണത്, നിനക്ക് മനസ്സിലായതുകൊണ്ടാ മുണ്ടാത്തത്. എനിക്കിപ്പോ പോത്തേനൊക്കെ അല്ലേ എന്നെ വിളിച്ചത്, ഞാൻ പോത്തന്നെയാണ്, എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ പോത്തന്നെയാണ്. അത് എന്നെ ഏതും മനസ്സിലായതുകൊണ്ടാണ് മുണ്ടാത്തത്, വേറെ ആരെങ്കിലും ആണെങ്കിൽ പറയേണ്ട മോനെയെന്ന് ഞാൻ പറയും, എന്നെ ആയതുകൊണ്ടാണ് ഞാൻ മുണ്ടാത്തത്. ഇജ്ജി വിളിച്ചുവിടുക, ഇവൻ ആകെ കണ്ട് പാമ്പോയ കുറവുണ്ടായി. പക്ഷെ മൂസൽ കാലിം പറഞ്ഞു, ആ ലൈറ്റ് കാണുന്ന പോലെ ഉണ്ടല്ലോ അതിന്റെ പേര്, അതിഞ്ഞ് ഇവിടുന്ന് ഒരു നാല് നീളം നടന്ന അവിടെ എത്തും. അവിടെ ലൈറ്റ് ഇട്ടിട്ട് എന്റെ മോൻ എന്തോ മുത്താലയാണ് വായിക്കുന്നു. അതുകൊണ്ട് അവിടെ വന്നിട്ട് ഇന്നെ പോത്തേന്ന് വിളിച്ചാൽ എനിക്ക് ഞാൻ പോത്താം, ആർക്കും ഞാൻ പോത്താം, പക്ഷെ മോന് വാപ്പയാണ്. അതുകൊണ്ട് എന്റെ പരന്റെ മുമ്പിൽ വന്നിട്ട് ഈ പോത്തേന്ന് വിളിച്ചാൽ ചിലപ്പോ ഓനെ ഓന്റെ സ്വഭാവം കാണിക്കും, അന്നെ അടിച്ചാൽ. അതുകൊണ്ട് അവിടെ വന്നിട്ട് ഞാൻ വിളിക്കരുത്, എടാ ആർക്ക് വിളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പത്തിനിട്ട് ഞാൻ ഇവിടെ നിന്നുതരാം, അങ്ങോട്ട് വിളിച്ചുവിടാം. അതിൽ ഈ വിളിച്ചോൻ കാൽമ കൊണ്ടിട്ട് ശിഷ്യനായി മാറി. അങ്ങനെയുണ്ട് കാൽമ കണ്ടു കൊണ്ട് പൊട്ടിയാണ് കടന്നത്. എന്നിട്ട് പിന്നെ അവരെ മുരീദാക്കി മാറി, പോത്തേന്ന് വിളിച്ചാൾ, പോത്തേന്ന് വിളിച്ചാളെ മുരീദായി മാറി. കാരണം അവരൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോവാന്നല്ലാതെ ഒന്നുമില്ല, ഒന്നുമില്ല. അവരൊക്കെ ദുന്യാവിൽ ഇങ്ങനെ
ഒരു ചാക്രിച്ചിട്ട് അങ്ങനെ പോയി. അതിൽ കുറെ ഇബാത്തിന്റെ സാധനങ്ങൾ നിറച്ചു ഖബർ പോയി കിടക്കുന്നല്ലാതെ ദുനിയാവ് അവര് തമ്മിലൊരു ബന്ധമില്ല. ചിന്തിക്കണേ, അവരെ ജീവിതമായി കണക്കാക്കിയത് മറ്റൊരു സ്ഥലമാണ്. നമ്മൾ ചിലപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ കാലിൽ ഒരാൾ ചവിട്ടി നിൽക്കും അല്ലേ, നല്ല തിരക്കുള്ള ബസ്സിലൊക്കെ കയറിയാൽ ഒരാൾ കാൽമ ചവിട്ടിക്കും. ഇന്നെ ഒരു മൂലയിൽ ഇന്നോട് അറിഞ്ഞു, ഓ ഞാൻ കൊടുങ്ങല്ലൂർ നിങ്ങളുടെ കുറ്റിപ്പുറത്ത് കെട്ടി കിട്ടത് എന്തേന്ന് വെച്ചു. ഉസ്താദെ, വെറുതെ ഒരാൾ കമ്പിമിട്ടിട്ട് കുട്ടിയിട്ട് ഞങ്ങളുടെ ജാമാക്കി നിർത്തി. ഞങ്ങൾ നോക്കിയപ്പോ ഒരാള് ശരിയല്ല, തല്ലുവിടാനായിട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കുറ്റിപ്പുറം ഇവിടെ എത്താനായില്ലേ, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള സ്ഥലമായില്ലേ എന്ന് സമാധാനിച്ചിട്ട് വിക്രം ചൊല്ലിയിട്ട് കമ്പിമ അങ്ങനെ ചാരിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ കാരണം സ്റ്റേഷൻ ഇവിടെ എത്താനായി, കബർ ഇവിടെ അടുത്താണ്. ഇങ്ങോട്ട് നടക്കണ സമയത്ത് കുറഞ്ഞ സമയല്ലേ, ഇവിടെ ദൈവത്തും നീമത്തും പര്യാസൊക്കെ ഉണ്ടാവും. സാരില്ല, അവിടെ പോയിട്ട് നമുക്ക് പകരം വിട്ടാണ്, പകരം വിട്ടാൽ സ്ഥലം അവിടെ. കൊമ്പുള്ളാട് കൊമ്പില്ലാത്ത ആടിനിവിടെ കുട്ടിയാൽ ഇവിടെ റഹീമത്തി റഹീമിയത്തിന്റെ സിഫത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ റഹ്മാനിയത്തിന്റെ സിഫത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നാളെ പരലോകത്ത് വർക്ക് ചെയ്യുന്നത് റഹീമിയത്തിന്റെ സിഫത്താണ്. കൊമ്പില്ലാത്താട് കൊമ്പുള്ളാടിനെ കുത്തിയിട്ട് പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുത്തിയാടിന് നാളെ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കുത്തിയാടിന് തിരിച്ചു കുത്തിച്ചിട്ടാണ് കൂലി തുറാബ എന്ന് മൃഗങ്ങളോട് അള്ളാഹു പറയുക. എന്നിനെ ദയ്യുനാ മുഹമ്മദ് മുസ്തഫ, ആ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പാതിരാവിന്റെ ഉള്ളറയിൽ പള്ളിയിൽ കടന്നിറങ്ങുന്ന ഒരു ഉസ്താദിന് പശുവിനെ ഉപയോഗത്തറുക്കും പോലെ ഒരു ഉപയോഗത്തറുത്തുകൊണ്ട് ആ നിഷ്കരുണ അക്രമത്തിൽ ക്രൂരതയിൽ കൊലപാതകത്തിൽ ആത്മനിർവൃതി അടിച്ചുകൊണ്ട് അതാ ഗലവീശ വല പിന്നെയും പിന്നെയോ അതാ അങ്ങാടിയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് പാട്ടും പാടി കൂസലില്ലാതെ കുളായി നടക്കുന്ന കഥാലികളില്ലേ, കൊലയാളികളില്ലേ. റിയാസിന് കണക്കിന് പ്രതികാരം തീർക്കാനുള്ള നാട് അത് പരലോക സുപ്രീം കോടതിയാണ്. കേട്ടോ, ഫൈസലിന് പ്രതികാരം തീർക്കാനുള്ള നാട് അത് പരലോകമാണ്. കേട്ടോ, ബിലാലിന് പ്രതികാരം തീർക്കാനുള്ള നാട് അത് പരലോകമാണ്. കേട്ടോ, യാസറിന് പ്രതികാരം തീർക്കാനുള്ള നാട് അത് പരലോകമാണ്. കേട്ടോ, അതാണ് സുപ്രീം കോടതി, അതാണ് സുപ്രീം കോടതി. ഇവിടെ ഒന്നുമില്ല, ഇവിടെ സുപ്രീം കോടതിയിൽ നിന്ന് പൂർണ്ണ നീതിയുടെ നിയമം വന്നാലും അത് പൂർണ്ണ നീതിയാവൂല. എന്തുകൊണ്ട്? ഒരാൾ ഒരാളെ കൊന്നു, മറ്റൊരാൾ നൂറാളെ കൊന്നു, രണ്ടുപേർക്കും മിനിമം സുപ്രീം കോടതിക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ വധശിക്ഷയാ. മാക്സിമം രണ്ടുപേർക്കും കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ വധശിക്ഷയാ. നൂറാളെ കൊന്നവനും വധശിക്ഷ, ഒരാളെ കൊന്നവനും വധശിക്ഷ. ഞങ്ങളുടെ ചോദ്യം, 99 ആളെ കൊന്ന നിഷ്കരുണ അക്രമത്തിന്റെ ആഴത്തിന്റെ അളവിന്റെ തോതിൽ രണ്ടാമത്തവന് ശിക്ഷ കൊടുക്കാൻ ഈ ദുനിയാവിൽ എന്ത് സംവിധാനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇല്ല എങ്കിൽ അതാണ് പരലോകം. അപ്പൊ ബുദ്ധിപരമായിട്ട് തന്നെ മനുഷ്യൻ പറയും, ഒരു പരലോകം വേണം. എന്തുകൊണ്ട്? ഇവിടെ നീതി നടപ്പിലാക്കാൻ കഴിയൂല, ശ്രമിച്ചാലും കഴിയില്ല, ദുനിയാവിൽ പറ്റൂല. എങ്കിൽ അങ്ങനെ ലോകം വേണ്ടേ? അവിടെയാണ് തൂക്കേണ്ടത്. അവിടേക്ക് പോണ ആദ്യത്തെ കവാടമാണ് ഖബർ. അള്ളാഹുവോടെ നമ്മൾ എടുക്കാതിരിക്കട്ടെ, നാമയും പറയും അള്ളാഹു ഖബർ എടുക്കാതിരിക്കട്ടെ. പോണെന്ന് തിരിച്ചു പോണ അവസ്ഥയിൽ നമ്മൾ അള്ളാഹു എത്തിക്കട്ടെ. ബാപ്പു മുസ്ലിയേര് അള്ളാഹു തആല അവരുടെ എല്ലാ അധ്വാനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ബാപ്പുലേ നിങ്ങളെല്ലാരും നീക്കാനും എല്ലാരും നീക്കാനും എല്ലാരും നീക്കാനും ഞാൻ ഒരു 10 മിനിറ്റ് ചില സ്വകാര്യങ്ങളോട് പറയാണ്ട് എന്റെ മനസ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പത്ത് മിനിറ്റ് എന്റെ മനസ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്വകാര്യം ഞാൻ പറയുന്നുണ്ട്. ഇനി എല്ലാവരും ഇരുന്നോളി. എനിക്ക് പറയാൻ പോകുന്നത് എന്താണോ, വലത്തൊക്കെ എടുക്കും ബാക്കൊക്കെ നോക്കാതെ കസേരയിച്ച് മുമ്പോട്ട് കൊണ്ടുവരാണ്. പക്ഷെ മുമ്പിലൊക്കെ ഉള്ള ഒരുപാട് പ്രായമുള്ള ആളുകളാണ്. അപ്പോലെ എനിക്ക് കസേരയിച്ചൊക്കെ വലിഞ്ഞുകൊണ്ട് വരുമ്പോ ബുദ്ധിമുട്ടാണ്ടാന്ന് വെച്ചിട്ടാണ് അവിടെ തന്നെ ഇരുന്നോളി എന്ന് പറയുന്നത്. കുറച്ചും കൂടി മുമ്പിൽ സാസാകുമ്പോഴാണ് അവതരിപ്പിക്കാൻ കുറച്ചും കൂടി മനസ്സ് തുറക്കാനും, ഞാൻ വിളമ്പണ ഞാൻ കുറെ അപ്പുറത്തും തിന്നണങ്ങൾ കുറെ അപ്പുറത്തും അതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ടായി. ഏതായാലും വേണ്ട, ഞാൻ അവിടെ നിന്നോളി, അവിടെ നിന്നോളി, ഇങ്ങോട്ട് വരില്ല. ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ പോകുന്ന ഉറപ്പാണ് ഇല്ലേ. ഇവിടെ 3 വക്താളുള്ളത്, മഫ്ഖൂദ് മഷ്ഹൂദ് മൗറൂദ്. മഫ്ഖൂദ് മഷ്ഹൂദ് മൗറൂദ്. മഫ്ഖൂദ് കഴിഞ്ഞു, മഷ്ഹൂദ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സമയം, മൗറൂദ് നാളെ വരുന്നത്. പിന്നൊരു സമയമുണ്ട് മൗഖൂദ്, അതാണ് ആഖിർ.
അവിടെ എത്തിയ തുമ്മലായ മൂത്ത് സിഹാവലായ അയ്യ ഇങ്ങനൊരു മൂത്ത് ഇങ്ങനൊരു ഹയാത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവിടെ സുഖമാണെങ്കിൽ സുഖം തന്നെ, ദുഃഖാണെങ്കിൽ ദുഃഖം തന്നെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഏതാൾക്കും ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വലിയൊരു മുതലാളിനോട് പറഞ്ഞു, തീരെ ഒരു സമ്മാനം കിട്ടുന്നില്ല, ഉറക്കം കിട്ടാം, ഭയങ്കര കഷ്ടപ്പാടില്ല, അത് ദ്വാരക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്റെ കടത്ത് കുടുങ്ങുന്ന വെച്ചു. ഇല്ല ഇല്ല, അള്ളാഹുവിന്റെ നല്ലോം പൈസ വന്നിട്ടുണ്ട്, പൈസ എപ്പോഴും ഉണ്ട്, പൈസക്ക് ഒരു പഞ്ഞമില്ല, നല്ലോം പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് സമ്മാനമില്ല. ഉണ്ടാവൂല, ഇവിടെ പൂർണ്ണ സമ്മാനം ഉണ്ടാവൂല. ആ ഇവിടെ സുഖവും ദുഃഖവും അങ്ങനെ മാറി മാറി ഇങ്ങനെ വരും. ദുഃഖം കൂടുതൽ, സുഖം കുറച്ച്. അതാണ് വല്ലുഹ വല്ലൈലി ഇദാസല്ല എന്ന് പറയണ്ട. വല്ലുഹ വല്ലൈലിന് അപ്പുറത്ത് പറയുമ്പോ വന്നഹാരി വല്ലൈലി ഇദാസല്ല എന്ന് പറയണ്ടേ ഇല്ല. നഹാറിന്ന് ലുഹ മാത്രം എടുത്തു, വല്ലുഹ ലൈലി മുഴുവൻ എടുത്തു. വല്ലൈലി വന്നഹാരി വല്ലൈലി എന്നല്ല, വല്ലുഹ വല്ലൈലി. നഹാറിന്ന് ലുഹ എടുത്തു, ലൈലി ഫുള്ളിട്ടു. കാരണം എന്താ, ലൈലി ഇരുട്ടാണ്, ഇരുട്ട് ദുഃഖത്തിന്റെ മേലെ അറിയിക്കണം. അപ്പൊ ലൈലി ഫുള്ളെടുക്കാൻ കാരണം ദുനിയാവിൽ കൂടുതൽ ദുഃഖമായിരിക്കും. ലുഹ നഹാർ എന്ന പ്രകാശ പ്രകാശം സന്തോഷത്തിനും എല്ലാം അറിയിക്കണം. അതിന് ലുഹ എന്നുള്ള പീസ് മാത്രം എടുത്ത്, കാരണം ഈ ദുനിയാവിൽ സന്തോഷം ലുഹ ആയിരിക്കും, ദുഃഖം ലൈലി ഫുള്ളാണ്. അപ്പൊ ദുഃഖം കൂടും സുഖം കുറയും. ഈ ആയത്തിനങ്ങനെ തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു ഒരു ഇഷാരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏത് മനുഷ്യനും ദുഃഖം കൂടുതലായിരിക്കും, സുഖം കുറവായിരിക്കും. ഏത് മുതലാളിക്കും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ മനോരമ വായിച്ചപ്പോ വീട്ടിൽ ഭക്ഷണം കഴിക്കായിരുന്ന വീട്ടിൽ മനോരമ വായിച്ചപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്ത് 77 വയസ്സുള്ള ഒരു പാപ്പയാണ്. അതിൽ പുരയിൽ നിന്ന് ഇറങ്ങിയത് കോടതിക്കാണ്, പക്ഷെ തിരിച്ചു കൊണ്ടായത് പടഞ്ഞു മരിച്ച മയ്യത്തായ ശരീരമാണ്. എന്തേന്നുള്ളത് ആരോട് നാളെ ആഹ്റെന്ന് വെച്ചാലേ പറയുള്ളൂ. കാരണം ഇത് മനസ്സ് കൊണ്ടുവെക്കുന്ന ദുഃഖമാണ്. ചിലര് പറയും, ചിലത് പറയില്ല. ഈടടുത്ത് അറിയപ്പെട്ട ഒരു നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി സുബിഹി സമയത്ത് ബാപ്പിയും എപ്പോഴും വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കാരം കണ്ടെടുത്ത് എന്നിട്ട് ഒരലകമ തൂക്കിയിട്ട് കഴുത്തിലിട്ടിട്ട് ഇയാൾ അങ്ങനെ ആത്മഹത്യയിൽ മരിച്ചു. മോന് രാവിലെ നീച്ച് നോക്കുമ്പോ സുബീസ്കരിക്കാൻ ഒതുക്കാൻ വേണ്ടി നീച്ച് നോക്കുമ്പോ ബാപ്പണ്ട് കാരമ തൂങ്ങിയിട്ട് ഇങ്ങനെ കിടക്കണം. ഈ മോന്റെ റൂമിൽ വന്നതിനോട് പറഞ്ഞു, ഉസ്താദേ വാപ്പാക്ക് ആത്മഹത്യണ്ട് ഒരാവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ചോദിച്ചപ്പോ മോനെ സ്വകാര്യ ദുഃഖം ഇല്ലുണ്ട്, ഒരു ദുഃഖമില്ല, ഉണ്ടാവാതെ ഇത് ചെയ്യൂല, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. അതിങ്ങനെ കൽബ് കൊണ്ടിരിക്കണം, അതിങ്ങനെ കൽബ് കൊണ്ടെടുക്കണ്ടാവും. കാരണം ഏത് മുതലാളിയാണെങ്കിലും ഏത് കച്ചവടക്കാരാണെങ്കിലും ഇവിടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവും, പക്ഷേ പരമാവധി ദുഃഖത്തിൽ നിന്ന് പിടിച്ചിക്കാൻ മുത്തക്കങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ട്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്തിനും പോകുന്ന ഒരു അള്ളണ്ടല്ലോ, നമുക്ക് അള്ളണ്ടല്ലോ. ഇവിടെ എന്ത് സഹിച്ചാലും അള്ളാഹു തആല അതിന് കൂലി തരുമല്ലോ. ഇവിടെ എന്താ ദുനിയാവ് ഒന്നുമല്ലല്ലോ. അബൂ ഖലാബ എന്ന് പറയുന്ന ഒരു മഹാണ്ടേ, അബൂ ഖലാബ നിങ്ങൾക്ക് നേരം വയ്ക്കോ, നേരം വയ്ക്കോ, ഒന്ന് ഒന്നും കണ്ട് മുമ്പക്ക് കുറച്ചൊന്നും കണ്ട് മുമ്പക്ക് വരുമോ, ഒന്ന് കസേരയിട്ട് നിങ്ങളുടെ മുമ്പ് കന്നാൽ മതി, വലത്തെടുത്ത് ബാക്കൊക്കെ നോക്കാതെ ഒന്നും കണ്ട് വരിക. അൽഹംദില്ല, പ്രായമുള്ള ആളുകൾ ആദ്യം തന്നെ അള്ളാഹു തആല കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദില്ല, കസേര എടുത്ത് വരണം. ഈ ഭാഗത്തുള്ളവർ വേണ്ട, അവിടെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാലേ. കാരണം നല്ലോണം ശ്രദ്ധിക്കണട്ടെ, ഞാൻ നിർത്തുകയാണ്, ഞാൻ നിർത്തുക. അബൂ ഖലാബ വലിയ മഹാനായിരുന്നു. അല്ല ശ്രദ്ധിക്കണം, അവരെ ഞങ്ങൾ അവരെ കൈ രണ്ടും സ്വാധീനമില്ലാതായി, രണ്ട് കണ്ണിനും കാഴ്ച കമ്മിയായി, എന്നിട്ട് രണ്ട് കാലിനും സ്വാധീനമില്ല. ഒഴിഞ്ഞൊരു മരുഭൂമിയിൽ ടെന്റ് കെട്ടിയിട്ട് അൽഹംദുലില്ലാഹ് 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 എന്ന് പറഞ്ഞു കിടക്കാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണേ, നിങ്ങൾ വരണേണ്ടിയിലെ ശ്രദ്ധ മാറ്റിയെടുത്ത് ശ്രദ്ധിക്കണേ. അബൂ ഖലാബ റളിയല്ലാഹു അവരെ കൂടെ പഠിച്ച ശരീക്കാണ് ഹുമൈദ് റളിയല്ലാഹു അൻഹു. രണ്ടും വലിയ മഹാനായിരുന്നു. തന്റെ കൂടെ പഠിച്ചൊരു ശരീക്ക് രണ്ട് കാലിനും കയ്യിലും സ്വാധീനമില്ലാതെ ഒഴിഞ്ഞ സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് ആരും തിരിഞ്ഞോ കാലിയതൊക്കെ കിടക്കണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോഴ് ഈ ടെന്റിൽ ഒറ്റ കിടന്നിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണാ കാണുന്നത്. കണ്ണ് നിറഞ്ഞുപോയി ഹുമൈദ് തങ്ങളെ. അവിടുന്ന് ചോദിച്ചു, ഞാനൊരു കാര്യങ്ങളോട് ചോദിച്ചട്ടെ, നിങ്ങൾ രണ്ട് കാലും സ്വാധീനമില്ല, രണ്ട് കൈയിലും സ്വാധീനമില്ല, രണ്ട് കണ്ണ് പൂർണ്ണമായി കാണുന്ന അവസ്ഥയിലില്ല, എന്നിട്ടിപ്പോ ദിക്റുകളുടെ കൂട്ടത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കാലും കൈയൊക്കെ ഉള്ള സ്വാധീനം അല്ല കൊണ്ടേല് എന്നിട്ടും അൽഹംദുലില്ലാഹ് നിങ്ങൾ പറയാൻ കാരണം എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞെന്താറിയോ, എന്റെ കാല് നഷ്ടപ്പെട്ടാൽ എന്താ, കൈയിന്റെ സ്വാധീനം പോയാൽ എന്താ, കണ്ണിന്റെ കാഴ്ച എടുത്ത് കളഞ്ഞാൽ എന്താ, എന്റെ കൽബില് അള്ളാഹ് എന്നുള്ളൊരു വിചാരം പഠിച്ചോ നന്ദിയിലേ. അൽഹംദുലില്ലാഹ് 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 അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ സമയത്ത് ഹുമൈദ് റളിയല്ലാഹു അൻഹു
വളരെ സങ്കടത്തോടുകൂടി കണ്ണീര് തുടച്ചിട്ട് വെച്ചു, നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേന്ന് വെച്ചു. അപ്പൊ പറയുന്നാരോ, എനിക്കൊരു ചെറിയ മോണ്ട, ആ മോനെ രണ്ടു ദിവസമായിട്ട് കാണില്ല, എനിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പുഴയ്ക്ക് പോയതാ പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ അതിന്റെ വേദാറും ആദ്യം പറഞ്ഞില്ല, എനിക്ക് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പുഴയ്ക്ക് പോയതാണ്, അവൻ തിരിച്ചു വന്നിട്ടില്ല, എന്താണാവുന്ന് അറിയില്ല, അൽഹംദില്ല എന്ന് പറഞ്ഞു. അൽഹംദില്ല അങ്ങനെ ലയിച്ചിരിക്കുന്നത്. അപ്പൊ ഹുമൈദ് തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഈ മഹാനായ അബൂ ഖലാഫ റളിയല്ലാഹു അൻഹു മോനെ അന്വേഷിച്ചിട്ട് ഹുമൈദ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോ ഈ മോനുണ്ട് മണൽ കൂടി നിൽക്കുന്നതിന്റെ മുകളിലെയും മോന്റെ അസ്ഥികൂടം കിട്ടി. കാരണം സിംഹം കടിച്ചു വന്നതാ, തലയും കാലും കയ്യൊക്കെ തിന്നിക്കുന്നു. ഈ വാരല്ലുകൾ അസ്ഥികൂടം ഇങ്ങനെ മണലുമ പൊന്തി കിടക്കുന്നുണ്ട്. അപ്പൊ ഹുമൈദങ്ങള് ഈ എല്ലുകൾ കണ്ടിട്ടാണ് പൊട്ടി പൊട്ടി കാരണം വാപ്പാന്റെ അവസ്ഥ, കയ്യിന് സ്വാധീനമില്ല, കാലിന് സ്വാധീനമില്ല, കണ്ണ് പൂർണ്ണമായിട്ട് കാഴ്ചയില്ല, എന്നിട്ട് അൽഹംദില്ല എന്ന് പറഞ്ഞിട്ട് ടെന്റിൽ കിടക്കാണ്. ഇടയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കാനുള്ള ഈ കുട്ടിയാണ്, വാപ്പാക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ സിംഹം കടിച്ചു വന്നിട്ട് എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. ഈ എല്ല് പോയിട്ട് എങ്ങനെ ഞാൻ ആ ടെന്റിക്ക് പോവാ, എങ്ങനെയാണ് മഹാനായ ആ മനുഷ്യനോട് മോന്റെ ഈ അവസ്ഥ പറയാ എന്ന് ചിന്തിച്ചിട്ട് ഒരു കുട്ടി കിട്ടില്ല. ഇതിനിക്ക് വേണമെങ്കിൽ നീട്ടിപ്പൊലിച്ചിട്ട് വയലാക്കി പറഞ്ഞാല് നേരുന്ന നല്ല പിരിവിട്ടു എന്ന് എനിക്കറിയാം. അങ്ങനെ പറയാനോ അച്ഛന്തില്ല എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയണെന്താരോ, ഇത് വയലല്ല, ഇത് വയലാണ്, ചില്ലറ ചില കാര്യങ്ങളാണ് ഇത്. നിങ്ങൾ എന്റെ കൽവ് നിങ്ങളെ കൽവൊക്കെ തുളഞ്ഞാണ്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു മനുഷ്യന്റെ അവസ്ഥകൾ എനിക്ക് നോക്കണേ. ഹുമൈദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ആ എല്ലും ഒക്കെ പൊടി ഒന്ന് പോഞ്ഞിട്ട് ഉറയിലാക്കി നേരെ രണ്ടൊക്കെ കയറിച്ചില്ലാണ്. ഒന്നും പറഞ്ഞില്ല, ഇതാണ്ട് ബാക്കിലേക്കിട്ട് ആദ്യം ചോദിച്ചു, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. മോന്റെ പേര് അറിഞ്ഞാ? അപ്പൊ ചോദിച്ചു, അതൊക്കെ അയ്യൂബ് നബിനെ അറിയോ? ആദ്യം വാതിലിറന്നിട്ട് അയ്യൂബ് നബിനെ അറിയോ? അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ പൂമാല പോലെ സ്വീകരിച്ച് അതിജയിച്ച മഹാനല്ലേ? എന്നാലേ അൻത അയ്യൂബു ഹാദിഹിൽ ഉമ്മ, അൻത അയ്യൂബു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അയ്യൂബ് നിങ്ങളോ? എന്നിട്ടങ്ങ് പറഞ്ഞു, ഇനി നിങ്ങളെ മകനെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, നിങ്ങളെ മകൻ മരിച്ചുപോയി, സിംഹം കടിച്ചു കൊന്നതാണ്, ഇതാ എല്ലുകളുമായി ഞാൻ വന്നതാണ്. ആ സമയത്ത് മഹാനായ അബൂ ഖലാബ റളിയല്ലാഹു തആല എന്നു പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ആത്വാനീ വലദൻ വ അമാതഹു ഖബ്ല അൻ അസ്മാ മിൻഹുൽ ഫുദൂറ, എന്റെ മകൻ സമ്മാടിയായി എന്ന് ഞാൻ കേൾക്കുന്നതിന്റെ മുമ്പ് എനിക്കൊരു മകനെ തന്ന്, ആ മകനെ തിരിച്ചു വിളിച്ച അള്ളാഹുവിനാണ് സകലസ്തുതിയോ. ഞാൻ കേട്ടത് എന്റെ മകനെ സിംഹം കടിച്ചു കൊന്നു എന്നല്ല, നേരെ മറിച്ചവന്റെ ഈമാൻ ശൈത്താൻ കടിച്ചെടുത്തു എന്ന് ഞാൻ കേട്ടാൽ എന്തായിരുന്നു അവസ്ഥ? അങ്ങനെ ഞാൻ കേട്ടില്ലല്ലോ, എന്റെ മകന് കള്ളുകുടിയനായി എന്ന് കേട്ടില്ലല്ലോ, പെണ്ണ് പിടിച്ചു എന്ന് കേട്ടില്ലല്ലോ, വ്യഭിചരിച്ചു എന്ന് കേട്ടില്ലല്ലോ, ആളക്കൊന്നു എന്ന് കേട്ടില്ലല്ലോ, പിഴച്ചുപോയി എന്ന് കേട്ടില്ലല്ലോ, സിംഹം കൊന്നു എന്നല്ലേ കേട്ടിട്ടുള്ളൂ. അത് എനിക്ക് പ്രശ്നമല്ല, അൽഹംദുലില്ലാ. അതൊരു വാപ്പേ. ഇതാണ് പറഞ്ഞ ഉടനെ ഏത് ഉമനിങ്ങൾക്ക് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇങ്ങനെയൊക്കെ പക്വതോണ്ട് ചിന്തിച്ച് നിയന്ത്രിക്കെങ്കിലും കൽബിൽ ആരോടും പറയാത്ത ഒരു തീച്ചൂടുണ്ടാവും, കാഴ്ചയുണ്ടാവും, അത് പുറത്താക്കൂല മാത്രം. ഇത് കണ്ട് ഉപയോഗവാനോട് പറഞ്ഞു, പറഞ്ഞിട്ടും കണ്ട് തീർന്നപ്പോ മോം മരിച്ച വേർപാടിന്റെ ദുഃഖം, മോം മരിച്ച വേർപാടിന്റെ ദുഃഖം കൽബ് കൊണ്ട് കയറി അതിൽ കണ്ട് പറഞ്ഞിട്ട് അന്ന് മരിച്ചു, അവളെ കിടന്ന് മരിച്ചു, അവാപ്പി മരിച്ചു, മോനെ എല്ലായി വാപ്പോടത്ത് മരിച്ചു. രണ്ടുപേരും നാളെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ജ്യൂസ് കുടിക്കുമ്പോ നമ്മളെവിടെ? നമുക്കും പോണല്ലോ പിന്നല്ലെങ്കിൽ നാളെ, അല്ലേ? നമുക്കും പോണ്ടേ? പോകുമ്പോ നല്ല കോഴ്ച പോണം. മഹാനായ വലിയുള്ളാഹി ശംസുലുല ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് യാസീൻ ഇങ്ങനെ റൂമിലോടുകയാണ്. 83-ാമത്തെ ആയത്തോതി ശംസുലിന്റെ പ്രായം 83 പ്രായത്തിന്റെ ഒരു കണക്കുണ്ട്. കാരണം തനസലുൽ മലായിക്കത്തു വർറുഹു
في هذه ربه من كل امر سلام هي حتى مطلع الفجر ان انزلنا في ليله القدر ليله القدر خير من 1000 شهر هذه 83 1000 ماسം എന്നാ 83 കൊല്ല ശംസുലിന്റെ പ്രായം 83 യാസീൻ സൂറത്തിൽ ആയത്ത് 83 പക്കം കണ്ടോർത്ത് സുബ്ഹിന്റെ സമയത്ത് 83-ാമത്തെ ആയത്തും കഴിഞ്ഞ് സുബ്ഹിമാൻ കൊടുത്തപ്പോ ഭാഗ്യന ഇങ്ങനെ ജവാബ് കൊടുത്തു മുഖറി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയപ്പോ ശംസുലിമ ലാ ഇലാഹ ഷാഫിമാം റളിയല്ലാഹു തആല വഫാത്തിന്റെ സമയത്ത് മുസ്നി റള്ളാൻ അന്ന് രാവിലെ പോയിട്ട് ചോദിച്ചു കൈഫ അസ്ബഹത്ത് യാ ശൈഖ് എന്തൊക്കെയുണ്ട് വിശേഷ സ്ഥലേ അസ്ബഹത്തു മിന ദുനിയ റാഹില വലി ഇഖ്വാനി മുഫാരിഖ വലി സൂഇ അഅ്മാലി മുലാഖിയ വനെ ഞാൻ ഇന്ന് മരിക്കുന്നു ഞാൻ സ്നേഹിതന്മാരെ വിട്ടുപിരിയാണ് ഞാൻ മരണത്തിന്റെ രുചി അറിയാൻ പോവാണ് ഞാൻ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങൾ കണ്ടുമുട്ടാൻ പോവാണ് ചീത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടല്ല അത് താഴ്മന്റെ ഒപ്പോട്ട് പറയാൻ ഷാഫിമാം കാലിന്റെ ചുവപ്പ് മാറുന്നതിന്റെ മുമ്പ് ഖുർആൻ മനപ്പാടാക്കിയാളാണ് താടിയിലെ രോമം മുളക്കുന്നതിന് മുമ്പ് ഫത്വ കൊടുക്കാൻ തിരഞ്ഞാളാണ് ഫത്വ കൊടുക്കാൻ വേണ്ടി ഉസ്താമരെ ഏൽപ്പിച്ചാളാണ് നമ്മുടെ കുട്ടികൾക്ക് പക്വതയും പാകതയും വന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ആലിമ്യങ്ങൾക്ക് ദർശനം തുടങ്ങി മഹാനാണ് 30 രോഗങ്ങൾ ഇമാമിന് ശാപിക്കുണ്ടായിരുന്നു 30 രോഗങ്ങൾ അതിൽ 17 മാരക രോഗങ്ങളായിരുന്നു ഓരോ രോഗങ്ങളും മരിക്കാൻ കാരണമാണ് എന്ന് അന്നത്തെ വിശ്വഭരൻ വിധിച്ചിരുന്നു ആ സമയത്ത് അവരെ അശക്തമായി അലട്ടിയിരുന്ന രോഗമാണ് പൈലിസ് പാസൂർ മൂലക്കുരു മൂലക്കുരുമുണ്ട് ഒച്ചത്താല് മൂലക്കുരുമുണ്ട് പൊട്ടും രക്തം കണ്ട് പമ്പ ചെയ്യും അതുകൊണ്ട് വലിയ തളിക പാത്രത്തിലിരുന്നിട്ട് ദർശനത്തിയ ആളാണ് മഹാനായ മുഹമ്മദ് നബിയുടെ ശിഷ്യാണ് പാത്രത്തിലിരുന്നിട്ട് ദർശനം ഒരു സെവുക്കാൻ കഴിയുമ്പോ ചോര വാർന്നിട്ട് പാത്രം നിറയെ കൊണ്ടേറ്റ് പൊട്ടും കഴുകും കൊടുന്നിക്കും ആ പാത്രത്തിൽ ഇന്നിട്ട് രണ്ടാമത് ദർശനത്തു ഇങ്ങനെ ദർശനത്തിന്റെ കാലത്ത് യുദ്ധം ഉണ്ടായി കിത്താബാണ്ട് പൂട്ടിച്ചിട്ട് വാളെടുത്തിട്ട് യുദ്ധത്തിനിറങ്ങി കുതിരപ്പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ശിഷ്യന്മാരിങ്ങനെ നോക്കി അപ്പൊ മൂലക്കുരു പൊട്ടിയിട്ട് കാൽമ കൂടി രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ടിട്ട് കുട്ടികൾ കരഞ്ഞു ആ ഷാഫി മാമ പറയുന്നത് അസ്ബഹത്തു മിന ദുനിയ റാഹില വലി ഇഖ്വാനി മുഫാരിഖ വലി സൂഇ അഅ്മാലി മുലാഖിയ നമ്മളെ നാളത്തെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിക്കും പ്രിയപ്പെട്ട 10,000 രൂപ കയ്യിൽ കിട്ടിയിട്ട് റസൂലുള്ളാന്റെ മദീനയിലേക്ക് പോയ സമയത്ത് കുറച്ചിപ്പുറത്ത് ടെന്റ് കെട്ടിയിട്ട് അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് പാവങ്ങളെ മൊത്തം ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ പൈസ മൊത്തം സദഖ ചെയ്തിട്ടാണ് മദീനയിലെത്തിയത് മുഹമ്മദ് നബിയുടെ ശിഷ്യാണ് ഞാൻ അവരെ വഫാത്തായ മാസമാണ് അവരുടെ ബർക്കത്തിന് വേണ്ടി പറയാൻ നിങ്ങൾ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർ മരിക്കാൻ കാരണം ശത്രുക്കൾ തലക്കടിച്ചു വഴിയിൽ മാറിയിരുന്നുണ്ട് ഷാഫിമാമിന് തലക്കടിച്ചു ആരെ മുസ്ലിം നാമധാരികൾ ഒറ്റ കൊടുത്തിട്ട് തലക്കടിച്ചിട്ട് ആ തലക്ക് ഏറ്റ ശക്തമായ അടിയുടെ ആഘാതമാണ് ഇമാമിനെ രോഗത്തിലാക്കിയത് അതിൽ കിടന്നിട്ട് രോഗിയായിട്ട് വീട്ടിൽ കിടക്കുമ്പോ ശത്രുക്കളായ ചില പണ്ഡിത നാമധാരികൾ വേഷധാരികൾ പറഞ്ഞു ഷാഫി ഇമാം ഇതാ നാളെ മറ്റന്നാളെ മരിക്കുകയാണ് അങ്ങനെ ഉണ്ടാവും ഞങ്ങളോട് കളിച്ചാലെന്ന് പറഞ്ഞു ഇതാരോ ഇമാമിന് ഷാഫിയോടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്നെ കളിയാക്കുന്ന ആളുകൾക്ക് മരണമില്ല എന്ന് ആദ്യം അവർ പറയട്ടെ ഒരു പക്ഷേ ഞാൻ മരിക്കണതിന് മുമ്പ് അവർ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ചിന്തിക്കണേ ആ ഷാഫി ഇമാമിന്റെ രണ്ട് കവിതയാണ് രണ്ട് വരി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഒരുപാട് 100 കൂട്ടം കവിതകളിൽ നിന്ന് നിന്റെ കാറ്റടിച്ച് വീശിയാൽ ഭക്തനും ഹാ അതിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ ശേഖരിച്ചോ എന്ന് പറഞ്ഞാൽ നീ ആകുന്ന മനുഷ്യനിൽ ആയുസാകുന്ന കാറ്റടിച്ചാൽ നിന്നിൽ നല്ല ഫലങ്ങൾ വേണം ഒരു കാറ്റടിച്ചാൽ മരത്തിമെന്ന് ഫലങ്ങൾ വീണാലേ തിന്നാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ മനുഷ്യ മരമാകുന്ന നമ്മളിൽ കാറ്റം കടിച്ചാൽ ഇബാദത്തിന്റെ പഴങ്ങൾ വീഴണം എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ ഈ മരം കൊണ്ട് കാര്യമുള്ളൂ ഉണങ്ങിയ മരം അടുപ്പിലിട്ടിട്ട് കഴിക്കും ഇബാദത്തില്ലാത്ത മനുഷ്യനെ നരകമാവുന്ന അടുപ്പിലിട്ടിട്ട് നാളെ പറിച്ചും കഴിക്കും അതുകൊണ്ട് അതിന് നിൽക്കണ്ടെന്നാ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എല്ലോ പെടക്കലിന്റെയും ഒടുക്കം അടക്കമാണ് വല്ലാതെ പെടക്കണ്ട തുള്ളണ്ട ചാടണ്ട അതിന്റെ ഒടുക്കം അടക്കാനാണ്
എത്ര ചെറുപ്പക്കാർ ബുള്ളറ്റിമ കയറിയിട്ട് നാട് വർപ്പിച്ചിട്ട് നടന്നിരുന്നു, പലരും ക്യാൻസർ പിടിച്ച് കിടക്കാണ്. എത്ര ചെറുപ്പക്കാർ കല്യാണ പരി പോയിട്ട് പുതിയാപ്പള്ളിലൂടെ ബാൻഡ് മുട്ടിയിട്ട് പടക്കം പൊട്ടിച്ചിട്ട് വർപ്പിച്ചിരുന്നു, പലരും കബർ കിടക്കാണ്. അപ്പൊ പെടക്കൽ അമിതാവണ്ട, അതിനെ പെടച്ചാൽ ഉടനെ അതിന്റെ അതിന്റെ ഒതുക്കം അടക്കമാണ് സുക്കൂന. കോയിന് അറുത്തിട്ടാലേ പെടക്കുള്ളൂ. പെടച്ചിൽ രണ്ട മനസ്സിലൊക്കെ പടങ്ങും അല്ലേ? അതുകൊണ്ട് വല്ലാതെ പഠിച്ചാൽ മനസ്സിലായിക്കോ കുഴി ചാടുന്നു. അല്ലാഹു കാഫിർക്ക് അതാണ് ഇമാമുൽ ഷാഫിഈ പറഞ്ഞത്. വലാ തഗ്ഫൽ അനിൽ ഇഹ്സാനി ഫീഹാ. അതുകൊണ്ടുള്ള ആയത്തില് ഹയാത്തില് ഇഹ്സാന്റെ കാര്യത്തിൽ ഓഫലത്താവണ്ട. കാരണം ഫലാത്തതിരി അറിയില്ല, അസുക്കൂനും അത്തായക്കൂനും എപ്പോഴാണ് അടങ്ങ മയ്യത്താവ കബർക്ക് പോവെന്നറിയില്ല. അതുകൊണ്ടുള്ള സമയത്ത് അധ്വാനിച്ചോ. ഇത് തന്നെയാ ഇമാം യാസിർ റളിയല്ലാഹു പറഞ്ഞത്, തസവ്വദ് ഖരീനം മിൻ ഫിആലിക ഇന്നമാ ഖരീനുൽ ഫതാഫിൽ ഖബീരി മാ കാന യഅമലു അലാ ഇന്നമൽ ഇൻസാനു ലൈഫുൽ ലിഅഹ്ലിഹി യുഖീമു ഖലീലൻ ഇൻദഹും സുമ്മ യർഹലു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മുങ്കന്ന തീറും ഖബർ കിടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പല പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ എന്റെ തന്നെ പ്രസംഗത്തിന്റെ സീഡിയും വിപണിയിൽ സുലഭമാണ്. അതിലേക്കൊന്നും ഞാൻ ഒരു ചുറ്റുവാഹങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് നടത്തിയത്. നടുക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. നടുക്കളത്തിലേക്ക് ഇറങ്ങിയാൽ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ കാര്യങ്ങൾ വളരെ വേജാറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നേരിടാൻ പോകുന്നതാണ് മൗത്ത്. വേദന കഠിനമാണ്, അല്ല കഠോരമാണ്, അല്ല അതീവ ഗുരുതരമാണ്, അല്ല അസഹ്യമാണ്. അതിനുശേഷം പോയി കിടക്കുന്ന ഖബർ ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ചില മുഅ്മിനീങ്ങളൊക്കെ ഖബർ കൊണ്ടേറ്റാണ് കിടത്തിയാല് റൂഹും കണ്ട് ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് കണ്ണം കണ്ട് തുറക്കുമ്പോ ഖബറിലത് ആ പ്രകാശമയമായ സുന്ദര രൂപങ്ങൾ ആ കൂട്ടത്തിലാണ് നമ്മൾ കൊടുത്തിട്ട്. ആ സുന്ദര രൂപങ്ങൾ ഖബറിൽ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ആശ്വാസം പറയും, പിന്നെ പേടിക്കണ കേട്ടോ, ഇവിടെ പല കളി നടക്കും, മുങ്കർണക്കീറും വേറെ മലക്കളൊക്കെ വരും, ഞങ്ങൾ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഒരു പേടി പിടിക്കണ്ട. എന്നിട്ട് മലക്കൾ വന്നിട്ട് ചോദിക്കുമ്പോ ഈ രൂപങ്ങൾ ഇടപെടും, എന്തിനാണ് ആലോചിക്കുന്നത്? ആ സ്വന്തം പോയി പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വന്നിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ, അയാൾ എന്തിനാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ആവശ്യം ഞങ്ങളോട് ചോദിക്കും. ആ മലക്കളും വരുമ്പോഴും വാഗ്വാദം നടത്തും. എന്ത് സന്തോഷം ഞങ്ങൾക്ക്! നമ്മളെ വക്കീല് നല്ല വക്കീലാണെങ്കിൽ കോടതിക്ക് ആളെ കൂടെ പോകുമ്പോ എന്തൊരു സമാധാനമായിരിക്കും. ആളെ ഇങ്ങനെ വാദിക്കുന്ന ഏറ്റവും ഇങ്ങനെ ഊറിച്ചിരിക്കൂലേ. നമുക്ക് വേണ്ടി വാദിക്കാണ് അവിടെ നമ്മളെ. അപ്പൊ ആരാന്നറിയത്? ഇതൊക്കെ മലക്കളെ സംസാരിക്കുന്ന ഏറ്റവും നമ്മൾ ചോദിക്കും. അല്ല നിങ്ങൾ ആരാ? അറിയില്ലേ. അതെ, മദ്രസന്റെ ആവശ്യത്തിന് ഈ ഇസ്ലാമിക വിജ്ഞാന സദസ്സിൽ വെച്ചുകൊണ്ട് തിരിവ് വെച്ചപ്പോ നീ കൊടുത്തൊരു 5000 ഒരു 4000 ഒരു പൊന്നില്ലേ, ഒരു മോതിരല്ലേ, അതാണ് ഞാൻ പരട കൂട്ടത്തിൽ പ്രധാനമായിട്ട് സ്വതക്കെടുത്ത് പറയും. കാരണം ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ലാജ്യമുണ്ട് മുത്താജ്യം, ഫെയിലിന്റെ കൂട്ടത്തിൽ ലാജ്യം മുത്താജ്യം, ഹസല ലാജ്യമാണ്, ഹസല മുത്താജ്യാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം മുത്താജ്യ അമല, മറ്റൊരു കാര്യത്തിലേക്ക് ഉപകാരത്തിന് ചെന്ന് പോകുന്ന അമല. അതിൽപ്പെട്ട സ്വതക്കാണ്. നമ്മളിപ്പോ രണ്ടരക്കകത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ചിലപ്പം പെട്ടെന്ന് അള്ളാഹു തആല സ്വീകരിക്കൽ ഒരാൾക്കൊരു 10 രൂപ കൊടുക്കണായിരിക്കും. ഞാൻ എന്താ ഉപകാരം മറ്റേക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കൊതിക്കുന്നത്, റബ്ബി ലൗല അസർത്തനി ലാജലിൻ കരീബ് ഫൗസല്ലി ഫാസുമാനല്ല ഫാസ്വദ്ദഖ. ഞാൻ സ്വദക്കൊടുക്കോളാം. വലിയ മഹത്വം, ചെറിയ മഹത്വമല്ല, വലിയ മഹത്വം. നേരത്തെ അമ്പറത്ത് കേട്ടു ഏതൊരു സഹോദരനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു, എല്ലാവർക്കും വെള്ളം കൊടുക്കേണ്ട, ഒരു നയാ പൈസ വാങ്ങണില്ല. അള്ളാഹു തആല ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. വലിയ പ്രതിഫലമാണ്, പ്രതീക്ഷയുള്ള അമല. ആ കൂട്ടത്തിൽ ഇൽമ പഠിക്കുന്ന കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ ഒരു മദ്രസ ഉണ്ട്, പ്ലസ് ടു വരെ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടല്ലേ. പ്ലസ് ടു വരെ ഉണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു തആല നിലനിർത്തട്ടെ. ഒന്നാമേയും പറയാം, അള്ളാഹു നിലനിർത്തട്ടെ. ആ സമസ്ത സിലബസിൽ ഔദ്യോഗികമായ ഫൗക്കിലെത്തിയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് അനൌദ്യോഗികമാണ്. അനൌദ്യോഗികമായിട്ട് നടത്തുന്ന ക്ലാസ് എനിക്കറിയാം. എന്റെ നാട്ടില് എന്നോട് പഠിച്ച് സദറ് വിളിച്ചു ചോദിച്ചു, സാറേ ഞമ്മടെ 10 മീൻ ഓതി കൊടുത്തിട്ടുണ്ട്. എന്തേലും പ്ലസ് ടു കഴിഞ്ഞ ചില കുട്ടികളിഞ്ഞും പേരെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പ്ലസ് ത്രീ ഒരു അനൌദ്യോഗിക പരിപാടി 10 മീൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോയിട്ടല്ലേ എന്ന് വെച്ചു. എന്റെ മഹലരി കാര്യം നടക്കുമ്പോ ഞാൻ അറിയണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ഉഷാവർ ചെയ്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര കുട്ടികളുണ്ടായിരുന്നു? 3-4 പെൺകുട്ടികളെ ഉണ്ട് പറഞ്ഞു. ധൈര്യം കാണിക്കില്ല. ഇപ്പൊ നിങ്ങൾ സമസ്ത സിലബസ് സമസ്തന്റെ രീതിയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തി. പക്ഷേ ആ കുട്ടികൾക്ക് പോകുന്ന സൗകര്യം മദ്രസയിലില്ല. അതിന്റെ 3-4 സീറ്റ് വിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സംഘാടകൻ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ കാലിന്റെ ചുവപ്പ് മാറാത്ത കുരുന്നുകൾ വന്ന് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ കലാമും പരിശുദ്ധ ദീനും പഠിക്കുമ്പോ അവരുടെ
വിജ്ഞാന കേന്ദ്രത്തിലേക്ക് ഒരു ഷീറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഉള്ളൊന്ന് കനിയാണത്. ദുനിയാവും ആഖിറും വിജയിക്കാൻ അള്ളാഹു തആല ഒരു പക്ഷേ തെരഞ്ഞെടുക്കുന്നത് ഈ പാതിരാത്രിയിൽ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പുള്ള ഇൽമിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ ഈ സംഭാവനയായിരിക്കും. പെണ്ണുങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് മരിച്ചാൽ നിങ്ങളെ കൈകളിലുള്ള സ്വർണ്ണ മോതിരം മൊത്തം ഊരുന്നതാണ്, നിങ്ങളെ കൈയിന്റെ വളകൾ ഊരുന്നതാണ്, നിങ്ങളുടെ ലോക്കറ്റന്റെ ചെയിന് തന്നെ പൊട്ടിക്കുന്നതാണ്, കാലിൽ നിന്ന് പാദസാരം വലിച്ച് എടുക്കുന്നതാണ്, പെണ്ണുങ്ങളെ എന്റെ വിലപിടിപ്പുള്ള ബ്ലൗസ് പൊട്ടിക്കുന്നതാണ്, പർദ അഴിക്കുന്നതാണ്, കേവലമായ തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ട് മൂക്കിൽ കുറച്ച് പഞ്ഞുമായി ആറുകാലുള്ള കട്ടിൽ കയറ്റിയിട്ട് ആറടി മണ്ണിലേക്ക് അങ്ങ് താഴ്ത്തിയാൽ ഏകാന്തതയുടെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട തടവറയിൽ പിഴപ്പെട്ട പെങ്ങളെ, ഇന്ന് നിങ്ങൾ നിങ്ങളെ നാട്ടിലുള്ള ഇൽമിന്റെ കേന്ദ്രം, ദുനിയാവ് സൃഷ്ടിക്കപ്പെട്ടത് ഇൽമിന് വേണ്ടിയാണ്. ഇൽമില്ലാത്ത അമല് അത് ചേമ്പിന്റെ അനയിൽ വെള്ളം ഒഴിച്ചത് പോലെയാണ്, ക്ലിക്കാവൂല. ഇൽമാണ് അടിസ്ഥാനം. ഇവിടെ മലക്കുകൾ നല്ലോ ഇബാദത്ത് ചെയ്തിരുന്നു, ആ സമയത്താണ് മനുഷ്യനെ കൊടുന്നത്. കാരണം ഇൽമിന്റെ വാഹകനാണ് യഥാർത്ഥത്തിൽ, അമാനത്ത് വാഹകനാണ് മനുഷ്യൻ. അമാനത്തിന് അത്യാവശ്യം ഇബാദത്തല്ല, എങ്ങനെയാണത് കൊണ്ടെടുക്കേണ്ടതെന്നുള്ള ആ ഇൽമാണ്, തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിന്റെ സിറിഞ്ച് കുരുന്നു മക്കളിലേക്ക് കുത്തിവെക്കുന്ന സ്ഥാപനം അത് മദ്രസയാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഒന്ന് മദ്രസയാണ്, മറ്റൊന്ന് പള്ളിയാണ്. ആ മദ്രസയിലേക്ക് കുട്ടികളെ വിടുന്ന കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യം കാണിക്കണം. സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ ധാരാളം കൊടുക്കുന്നവരാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ തീരും. കഫത്തുണിയിലേക്ക് അങ്ങ് കയറിയാൽ ചാറ്റാബായി പറഞ്ഞ് പിന്മാറുന്ന സൂത്രവാക്യങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ജീവിതം തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് മദ്രസാ വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യവും പ്രസക്തിയും ഗൗരവവും കൊടുക്കണം എന്ന് ഇത്തരുണത്തിൽ ഞാൻ വളരെ ബഹുമാനത്തോടെ ഉണർത്തുന്നതോടുകൂടെ, ആ മദ്രസയിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടിയും ആ ബിൽഡിംഗിന്റെ സുശക്തമായ അവസ്ഥയ്ക്ക് വേണ്ടിയും സൗകര്യത്തിന് വേണ്ടിയും അവിടെ വിരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഷീറ്റിലേക്ക് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പുള്ള ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന നിങ്ങൾ ചെയ്യണം. പ്രിയപ്പെട്ട പെങ്ങളെ, മഹാന്മാരായ സ്വഹാബാക്കൾ ദീനിന് വേണ്ടി തല കൊടുത്തെങ്കിൽ, കൈ കൊടുത്തെങ്കിൽ, കാല് കൊടുത്തെങ്കിൽ, ശരീരം കൊടുത്തെങ്കിൽ, മക്കളെ കൊടുത്തെങ്കിൽ, തോട്ടങ്ങൾ കൊടുത്തെങ്കിൽ, വീട് കൊടുത്തെങ്കിൽ, കുടുംബങ്ങളെ കൊടുത്തെങ്കിൽ, പൂന്തോട്ടങ്ങളെ കൊടുത്തെങ്കിൽ, ഈത്തപ്പഴം കൊടുത്തെങ്കിൽ, നമുക്ക് ഇന്ന് തല കൊടുക്കാനില്ല, കാല് കൊടുക്കാനില്ല, കൈ കൊടുക്കാനില്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് പടച്ചവന്റെ മാർഗത്തിലായി അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും തരുമെന്ന പ്രതീക്ഷയിൽ, തരണയെന്ന അപേക്ഷയിൽ, പ്രിയപ്പെട്ടവരെ, ദുആ ഇജാബത്ത് ഉറപ്പുള്ള ഈ പാതിരാവിന്റെ ഉള്ളറയിൽ, ഈ സ്വർഗീയ ഭൂമികയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള മദ്രസയിൽ ഷീറ്റ് വിരിക്കാൻ, നിങ്ങളുടെ വീട്ടിലൊക്കെ മനോഹരമായ മാർബിൾ ഉണ്ടാകുമ്പോൾ, ഷീറ്റുണ്ടാകുമ്പോൾ കണ്ണം ചിറ്റിക്കുന്ന മനോഹരമായ മാർബിളും ഷീറ്റും, അതുപോലെ ഗ്രാനൈറ്റും, അതുപോലെ കുമ്മായങ്ങളൊക്കെ നമ്മുടെ വീട് കൊണ്ട് കൊട്ടാരം പോലെ നാം ഭംഗിയാക്കുമ്പോൾ, ഇവിടെ അള്ളാഹുവിന്റെ ഇൽമ പഠിക്കുന്ന മദ്രസയുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഷീറ്റിലേക്ക് പ്രിയപ്പെട്ടവര് നാളെ കബറിന് വിശാലമായി കിട്ടാൻ, പ്രകാശമായി കിട്ടാൻ, പ്രകാശമയമായി കിട്ടാൻ, നാളെ ഇന്ന് 12 കോടി മൈലുകൾക്കപ്പുറം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വശം തടുക്കാൻ കഴിയാതെ വാഹാലസ്യപ്പെടുമ്പോൾ, ഈ പാതിരാത്രി ഞാൻ വേർക്കുന്നു, നിങ്ങൾ വേർക്കുന്നു, ഇപ്പോൾ ഇവിടെ സൂര്യനില്ല, മറിച്ച് പകൽ സമയത്ത് സൂര്യൻ ഇട്ടേച്ചു പോയ ലാവ അതാണ് രാത്രി നമ്മെ ചൂടാക്കുന്നതെങ്കിൽ, ഈ സൂര്യനെ മനുഷ്യന്റെ തലയോട്ടിയോട് ഒരു സുർമാക്കൊള്ളിയുടെ അകലത്തിൽ മാത്രം മനുഷ്യന്റെ തലയോട്ടിയോട് സൂര്യനെ അടുപ്പിച്ചു നിർത്തുമ്പോൾ അവിടെ അർശന്റെ നിഴൽ കിട്ടാൻ, പരീക്കും ഫിൽ ജന്നാവോ പരീക്കും ഫിൽ സഹീർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗ്രൂപ്പായി മാറ്റി നിർത്തപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ ഗ്രൂപ്പിൽ പെട്ടുകിട്ടാൻ, ദുനിയാവിൽ തന്നെ ആരാന്റെ ഊരമ്മൽ ചാരിയിട്ട് നിന്നരയിൽപ്പെടാതെ ഹലാലായ പൈസ കൊണ്ട് സ്വന്തം കാലിൽ പിടിച്ചു നിൽക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി, കടങ്ങൾ വീട് കിട്ടാൻ, രോഗങ്ങൾ മാറി കിട്ടാൻ, പെടുന്നനെ മരിക്കാതിരിക്കാൻ, മരിക്കുന്ന സമയത്ത് ആക്ഷേപത്ത് നന്നാവാൻ, മക്കൾ നന്നാവാൻ, മക്കളില്ലാത്തവർക്ക് മക്കള് കിട്ടാൻ, ഗർഭിണികൾ സുഖപ്രസവത്തിന് വേണ്ടി, എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ തുടങ്ങുമോ ഒരു നാരിയത്ത് സലാത്തിൽ ഇൻഷാല്ല, ഇന്ന് നിങ്ങൾ പേര് കൊടുത്താൽ മതി, നിങ്ങളെ ഫോൺ നമ്പർ കൊടുത്താൽ മതി, പൈസ ഇല്ലാത്തവർ പൈസ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഉള്ളത് കൊടുത്തുകൊണ്ട് തുടങ്ങുക, പിന്നീട് ഈ 3-4 ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ കൊടുത്തു തീർത്താൽ മതി. ഈ പാതിരാവിന്റെ ഉള്ളറയിൽ ഇൽമിന്റെ സദസ്സിൽ, ഇൽമിന്റെ സദസ്സിൽ ഇൽമിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിലുള്ള മദ്രസയ്ക്ക് വേണ്ടി, എന്റെ പെങ്ങളെ കെട്ടിക്കാനല്ല, എന്റെ മോളെ കെട്ടിക്കാനല്ല, എനിക്ക് വീടുണ്ടാക്കാനല്ല, നിങ്ങളുടെ നാട്ടിലെ കുരുന്നുകൾ വന്ന് പഠിക്കുന്ന മദ്രസ എന്ന ഇൽമിന്റെ കേന്ദ്രത്തിന് വേണ്ടി പടച്ചവന്റെ മാർഗത്തിൽ
അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ഒരു 4444 ഒരു നാലിയത്ത് സലാത്ത് അല്ലിട്ട് ദുആ ചെയ്യും. അവർക്ക് ദുനിയാവും ആഖിറത്തും അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ദുനിയാവിൽ ക്ഷേമവും ആഖിറത്തിൽ മോശവും ഖബറിൽ വിശാലതയും പ്രകാശവും അള്ളാഹു ഹലാലായ സമ്പത്തും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യട്ടെ. പാതിരാവാൻ പരസവന്റെ മാർഗത്തിലാണ് അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. മലക്കുകൾ പേനാകൊണ്ട് എഴുതാൻ കാത്തിരിക്കുകയാണ്. ദുനിയാവും ആഖിറവും പടച്ചവന്റെ പൊരുത്തത്തിലും ഐസത്തിലുമാകണമെന്ന് നീ